بسم الله الرحمن الرحيم. نحمد ونصلي على رسوله الكريم، اما بعد. ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ സ്വീകരിക്കുന്ന രീതിയിൽ ആക്കി തീർക്കണം. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യണം. അല്ലാഹുവിനെ കൊണ്ട് നമ്മളെ നമ്മൾ കബൂലാക്കിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഒരാളെ ദീനിന്റെ ഭക്ഷണത്തിന് വേണ്ടി കബൂൽ ചെയ്യുന്നത്, അല്ലാഹു സുബ്ഹാനഹു തആല ഒരാളെ സ്വീകരിക്കുന്നത് കാബിലിയത്ത് നോക്കിയിട്ടല്ല. കബൂലിയത്തിന് കാബിലിയത്തല്ല നിബന്ധന. കാബിലിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗ്യതകൾ, സാമ്പത്തികമായ യോഗ്യത, ബുദ്ധിപരമായ യോഗ്യത, കുടുംബപരമായി ഉള്ള പ്രത്യേകത, അല്ലെങ്കിൽ ആരെങ്കിലുമായി ഏതെങ്കിലും ഒരു സൃഷ്ടിയുമായി അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം, ഇതൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ കബൂലിയത്തിനുള്ള യോഗ്യതകളല്ല. അള്ളാഹുവിന്റെ അടുക്കൽ കബൂലിയത്തിനുള്ള യോഗ്യത അംബിയ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും സഹാബാക്കളായ മഹാന്മാരുടെയും സിഫാത്തുകളാണ്. ആര് ആ സിഫാത്തുകൾ ഉള്ളവരായി തീർക്കുമോ തങ്ങളെ, അവരെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയും അവന്റെ ജോലി അവരെ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത്. ദീനിന്റെ ദാവത്തിന്റെ പരിശ്രമത്തിന്റെ ലക്ഷ്യം, അതിന്റെ ഉദ്ദേശം, ഈ ദീനിന്റെ പരിശ്രമം ആ കാബിലിയത്ത് ഉണ്ടായിത്തീരാൻ വേണ്ടിയിട്ടാണ്, ആ യോഗ്യത ഉണ്ടായിത്തീരാൻ വേണ്ടിയിട്ടാണ്. അംബിയ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും സഹാബാക്കളായ മഹാന്മാരുടെയും സിഫാത്തുകൾ, വിശേഷണങ്ങൾ, അത് നമ്മളിൽ ഉണ്ടായിത്തീരാൻ വേണ്ടിയിട്ടാണ് ഈ ദീനിന്റെ പരിശ്രമം. അപ്പൊ ദീനിന്റെ പരിശ്രമം ചെയ്തിട്ട് ആരിൽ ആ വിശേഷണങ്ങൾ ഉണ്ടായിത്തീരുമോ അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ആൾക്കാർ. അള്ളാഹു സുബ്ഹാനഹു തആല ആരെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല അവരെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യും. മൊലാനാവുകൾ വീണ്ടും ആവർത്തിച്ച് രണ്ടാമത് പറഞ്ഞു, ബാഹ്യമായ യോഗ്യതകൾ ഒന്നുമല്ല അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത്തിനുള്ള നിബന്ധനയായി അള്ളാഹു സുബ്ഹാനഹു തആല വെച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത്തിനുള്ള യോഗ്യതകൾ എന്ന് പറയുന്നത് നബിമാരുടെ വിശേഷണങ്ങളും സഹാബാക്കളുടെ വിശേഷണങ്ങളുമാണ്. അതുകൊണ്ട് ആദ്യത്തെ കാര്യം, ദീനിന്റെ ഈ ദാവത്തിന്റെ പരിശ്രമം ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ദീനിന്റെ പരിശ്രമം ചെയ്യുന്നവരോട് പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടവരാക്കി തീർക്കാം. അതായത് അവർ പരിശ്രമിച്ച് ദീനിന്റെ ദാവത്തിന്റെ പരിശ്രമം ചെയ്ത് ഈ യോഗ്യത ഉള്ളവരാക്കി തീർക്കാം. അതാണ് ആദ്യമായി അവരോട് പറയപ്പെടുന്നത്. അതെങ്ങനെയാണ്? അവരുടെ ഇൻഫിറാദി ജീവിതത്തിൽ, അവരുടെ ഇസ്തിമായി ജീവിതത്തിൽ, അതായത് വ്യക്തിപരമായ അവരുടെ കാര്യങ്ങളിലെല്ലാം, അതുപോലെ തന്നെ സംഘടിതമായുള്ള പൊതുവായുള്ള കാര്യങ്ങളിലും, എല്ലാ കാര്യത്തിലും അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റുന്നവരായിത്തീർന്നു. പരിപൂർണമായ നിലയിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മൂന്ന് രംഗത്തുണ്ടായിത്തീർന്നു. ഒന്ന്, സുന്നത്തെ ദാവത്ത്; പിന്നെ രണ്ടാമത്തത് സുന്നത്തെ ഇബാദത്ത്; മൂന്നാമത്തത് സുന്നത്തെ ആദത്ത്. നമ്മളുടെ ദീനിന്റെ പരിശ്രമം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അനുസരിച്ചായിത്തീർന്നു. നമ്മളുടെ ഇബാദത്തുകൾ, അതെല്ലാം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും ചര്യയും അനുസരിച്ചായിത്തീരണം. പിന്നെ നമ്മളുടെ ജീവിതത്തിലെ സാധാരണ നമ്മൾ ശീലിച്ചിരിക്കുന്ന നമ്മളുടെ ശീലങ്ങൾ, നമ്മളുടെ ആവശ്യങ്ങളുടെ പൂർത്തിയാക്കൽ, നമ്മളുടെ ജീവിതത്തിലെ മറ്റെല്ലാ പ്രവൃത്തികളും, ഇതെല്ലാം സുന്നത്തനുസരിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അനുസരിച്ചായിത്തീരണം. അതാണ് നമ്മളോട് പറയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഈ രീതിയിൽ, കാരണം അള്ളാഹുവിന്റെ അടുക്കൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മനുഷ്യരിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയെ പിൻപറ്റി ജീവിക്കുന്നവരായിത്തീരുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ചര്യ ആരിൽ ഉണ്ടായിക്കഴിഞ്ഞോ അവരെ അള്ളാഹു തആല സ്വീകരിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹ് സ്വീകരിക്കപ്പെട്ടവനായി ഒരുത്തനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കൊണ്ട് ഈ ദീനിന്റെ ഭക്ഷണത്തിന്റെ ജോലി ചെയ്യിപ്പിക്കും. അവന്റെ ജോലി, അള്ളാഹുവിന്റെ ജോലി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനത്തെ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളിൽ നിന്നും, അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരിൽ നിന്നും ജനങ്ങളെ തെരഞ്ഞെടുക്കാറുണ്ട്. എന്നിട്ട് അവന്റെ ജോലികൾ ചെയ്യിപ്പിക്കാറുണ്ട്. വിട്ടുവന്നു. ബഹുമാനപ്പെട്ട ഹസ്രത്ത് അവർ പറയാറുണ്ടായിരുന്നു, ദീനിന്റെ പരിശ്രമം ചെയ്യുന്ന ആൾക്കാരുടെ ഇബാദത്തുകളോ ദിക്ർ തസ്ബീഹാത്തുകളോ നമസ്കാരങ്ങളോ തഹജ്ജുദോ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും അല്ല ജനങ്ങൾ നോക്കുക. ഈ ദീനിന്റെ ഭക്ഷണത്തിനെ വിലയിരുത്തുവാനും ഈ ദീനിന്റെ ഭക്ഷണത്തിന്റെ
മഹത്വത്തിനെ അംഗീകരിക്കാനും ജനങ്ങൾ ദീനിന്റെ ഭക്ഷണം ചെയ്യുന്നവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഈ ഇബാദത്തുകളും നമസ്കാരങ്ങളും മാത്രമല്ല, അവർ നോക്കുന്നത് ദീനിന്റെ ഭക്ഷണം ചെയ്യുന്നവരുടെ സാമ്പത്തിക ഇടപാടുകളെയാണ്, അവരുടെ സാമൂഹിക രംഗത്തിലുള്ള അവരുടെ ഇടപെടലുകളാണ്, അവരുടെ സംസ്കാരത്തിനെയാണ്, അവരുടെ അഖ്ലാഖിനെയാണ്, അവരുടെ സത്സ്വഭാവത്തിനെയാണ്. ജനങ്ങൾ നിങ്ങളുടെ ഇബാദത്തുകൾ നോക്കിയിട്ട് ദീനിന്റെ പരിശ്രമത്തിനെ മനസ്സിലാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അവർ നിങ്ങളുടെ മാമലാത്തിനെയും മാസറാത്തിനെയും അഖ്ലാഖിനെയും നോക്കും എന്ന് ഹസ്രതി അവർ പറയാറുണ്ടായിരുന്നു. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ ഈ ദീനിന്റെ പരിശ്രമം ചെയ്തു തുടങ്ങിയാൽ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇൻഫ്രാദി ജീവിതം അവസാനിച്ചു. ഇനി അവന്റെ ഒരു കാര്യം അവന്റെ പേഴ്സണൽ അല്ല, അവന്റെ വ്യക്തിപരമായതല്ല. ഇന്ന് ദീനിന്റെ ഭക്ഷണം ചെയ്യുന്ന നമ്മൾ നമ്മളുടെ ജീവിതത്തിനെ രണ്ട് ഭാഗമായി തിരിച്ചു വച്ചിരിക്കുകയാണ്. ഇതെന്റെ ഇസ്തിമായിയായ ജീവിതം, എന്റെ താലീം, എന്റെ ഗസ്ത്, എന്റെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പുറപ്പെടൽ, എന്റെ മഖാമി പ്രവർത്തനം, എന്റെ മഷൂറ, ഈ ദീനിന്റെ ഭക്ഷണത്തിന്റെ ഈ അമലുകളെ നമ്മൾ നമ്മളുടെ ഇസ്തിമായിയായ ജീവിതം എന്ന് പറയുന്നു. എന്റെ ബാക്കി കാര്യങ്ങൾ, അതിനകത്ത് നിങ്ങൾ ആരും ഇടപെടാൻ പാടില്ല, അതിനകത്ത് നിങ്ങൾ ആരും തലയിടാൻ പാടില്ല, അതിനെപ്പറ്റി നിങ്ങൾ ആരും ചോദിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാൻ പാടില്ല. അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്, അതെന്റെ പേഴ്സണൽ കാര്യമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ ഒരവസ്ഥ ദീനിന്റെ ഭക്ഷണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ദീനിന്റെ ഭക്ഷണം ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവരുടെ എല്ലാ വ്യക്തിപരമായ കാര്യങ്ങളും ഇസ്തിമായിയായി മാറിക്കഴിഞ്ഞു. ജനങ്ങൾ, ഹസ്രജി പറയുമായിരുന്നു, ജനങ്ങൾ നിങ്ങളുടെ കല്യാണങ്ങളെ നോക്കും, ജനങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളെ നോക്കും, ജനങ്ങൾ നിങ്ങളുടെ സഹവർത്തി ജീവിതത്തിനെ നോക്കും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നോക്കും, ജനങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിനെ നോക്കും, നിങ്ങളുടെ പെരുമാറ്റങ്ങളെ നോക്കും. എന്നിട്ട് അതനുസരിച്ച് ദീനിന്റെ ഭക്ഷണത്തിനെ അവർ വിലയിരുത്തും. ആ നിങ്ങളുടെ വിവാഹത്തിൽ, നിങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിലെ, നിങ്ങളുടെ സംസ്കാരത്തിൽ, നിങ്ങളുടെ സാമ്പത്തിക ഇടപാടിൽ, ഇതിലെല്ലാം അവർക്ക് സുന്നത്ത് കാണാൻ സാധിച്ചാൽ, ഇതിലെല്ലാം അവർക്ക് സഹാബാക്കളുടെ ചര്യയെ കാണാൻ സാധിച്ചാൽ, സഹാബാക്കളെ പോലെ ജീവിക്കുന്നവരായി കാണാൻ സാധിച്ചാൽ, അവർ മനസ്സിലാക്കും, ആ ഇവരാണ് യഥാർത്ഥത്തിൽ ദീനിന്റെ ഭക്ഷണം ചെയ്യുന്ന ആൾക്കാർ. സഹാബാക്കളായ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഴുവൻ ജീവിതത്തിനെ വിലയിരുത്തിക്കൊണ്ടാണ് മനുഷ്യരാശി തീരുമാനിച്ചത്, ഈ മനുഷ്യർ ചെയ്യുന്ന പോലെയുള്ള പരിശ്രമമാണ് നമ്മളും ചെയ്യേണ്ടത്, ഇവരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്, ഇവരുടെ കൂട്ടത്തിൽ നമ്മൾക്ക് ജീവിച്ചാൽ നമ്മൾക്ക് വിജയമാണ്, ഇവരെ പോലെ ജീവിക്കാൻ അല്ലാതെ ഇനിയൊരു മറ്റ് വഴിയില്ല, ലോകത്ത് ഇവരുടെ മാർഗം അല്ലാത്ത മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം ജനങ്ങൾക്ക് ഇടുങ്ങിയ ജീവിതമായി തോന്നണം. ഇത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഇത് ജനങ്ങൾക്ക് ഈ തോന്നൽ ഉണ്ടാവും, അത് എപ്പോഴുണ്ടാവും? നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ പരിപൂർണമായി നമ്മളുടെ ജീവിതത്തിലെ വ്യക്തിപരമായെന്ന് നമ്മൾ കണക്കാക്കുന്ന കാര്യങ്ങളിലും എല്ലാ വിഷയത്തിലും നമ്മൾ പിൻപറ്റുന്നു. മലനാറുകൾ പറഞ്ഞു, ദീനിന്റെ ഈ പരിശ്രമം ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ട് അവരുടെ സഹവർത്തിത്വ ജീവിതത്തിനെയും അവരുടെ സാമ്പത്തിക ഇടപാടുകളെയും അവരുടെ സ്വഭാവത്തിനെയും അവരുടെ പെരുമാറ്റത്തിനെയും അവരുടെ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും അവസ്ഥയിലുള്ള അവരുടെ പെരുമാറ്റങ്ങളെയും ഇതിനെയെല്ലാം കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാകണം ഒരു കാര്യം, ഇതാണൊരു വിശാലമായ ജീവിത രീതി, ഇതാണൊരു ശരിയായ ജീവിത രീതി, ഇതല്ലാത്ത മറ്റെന്തെല്ലാം ജീവിത രീതികളുണ്ടോ ആ ജീവിത രീതികളിൽ നിന്നും ജനങ്ങൾക്ക് വലിയ ഒരു അകൽച്ച വരാൻ കാരണമാകണം നമ്മളുടെ ജീവിത രീതി കണ്ടത്. സഹാബാക്കളായ മഹാന്മാരുടെ ജീവിത രീതിക്ക് അത്രയ്ക്ക് വലിയ ആകർഷണീയത ഉണ്ടായിരുന്നു, കാരണം അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുണ്ടായിരുന്നു. സഹോദരന്മാരെ, ഒരു പ്രധാനപ്പെട്ട കാര്യം മൗലാനാ പറയാണ്, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാം, ഇത് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തി ഈ ദീനിന്റെ ഭക്ഷണം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ പല തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടത്തി കൊണ്ടുപോകും, എന്നിട്ടാണ് പിന്നെ അള്ളാഹു അയാളെ സ്വീകരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ഭക്ഷണം ഒരാൾ ചെയ്തു തുടങ്ങിയാൽ അയാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശോധിച്ചു നോക്കും, ആ പരിശോധനകളിലൂടെ പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു തആല കടത്തി കൊണ്ടുപോകും, എന്നിട്ട് ആ പരിശോധനകളിൽ അവൻ യോഗ്യത തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് അവനെ കൊണ്ട് ജോലി ചെയ്യിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ വേണ്ടി നമ്മളിൽ എന്താണ് ഉണ്ടായിത്തീരേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളിൽ ഉണ്ടായിത്തീരേണ്ടത്, ഞാൻ മകനെ പറഞ്ഞു, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഈ മൂന്ന് കാര്യങ്ങളിലും
ജീവിതത്തിന്റെ ഈ മൂന്ന് രംഗങ്ങളിലും എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് ദഅവത്തിൽ സുന്നത്ത്, ഇബാദത്തിൽ സുന്നത്ത്, പിന്നെ ആദത്തിൽ സുന്നത്ത്. ആദത്തിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിലെ എല്ലാ ഓരോ ആവശ്യത്തിനെയും നിർബന്ധ ബുദ്ധിയോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റിക്കൊണ്ട് തന്നെ പൂർത്തിയാക്കുക. അവർ ബത്തക്കല്ലുഫ് എന്നുള്ളൊരു വാക്കാണ് അതിനുവേണ്ടി പറയുന്നത്. അതായത് കരുതിക്കൂട്ടി മെനക്കെട്ട്. നാട്ടു നടപ്പൊന്നാകാം, ജനങ്ങൾ സാധാരണ സ്വീകരിച്ചിരിക്കുന്ന രീതി മറ്റൊന്നാകാം, സാധാരണ നമ്മളുടെ നാട്ടിലും കുടുംബത്തിലുമുള്ള ശീലം വേറെ ഒന്നാകാം, നമ്മളുടെ സമൂഹത്തിന്റെ നമ്മളുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ജനങ്ങൾ ധരിച്ചിരിക്കുന്നത് വേറെ ഒന്നായിത്തീരാം. അതിന്റെ ഒന്നിന്റെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ സഹായമില്ല. ഇന്ന് ദുനിയാവിൽ എന്തെല്ലാം പരിശ്രമങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായ ചര്യയെ വിട്ടുകൊണ്ട് നടക്കുന്നുണ്ടോ അതിലൊന്നും ഒരിക്കലും വിജയം ഇല്ലാത്തത് അള്ളാഹുവിന്റെ സഹായം അതിന്റെ കൂട്ടത്തിൽ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ സഹായം ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിത്തീരണമെങ്കിൽ അതിനുവേണ്ടി അള്ളാഹു തആല തന്നെ നിശ്ചയിച്ചിരിക്കുന്ന നിർബന്ധമായ നിബന്ധനയാണ് ആ കാര്യം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് തന്നെ ചെയ്യപ്പെടണം. മറ്റൊരു രീതിയിൽ അത് ചെയ്യപ്പെട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും സ്വീകരിക്കില്ല. അപ്പം മൗലാന അവർ പറഞ്ഞു, ഇബാദത്തിൽ നമ്മളുടെ ദീനിന്റെ പരിശ്രമം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യപ്രകാരം, നമ്മളുടെ ഇബാദത്തുകൾ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യപ്രകാരം. പിന്നെ മൗലാന അവർ പറഞ്ഞു, ആദത്ത് എന്ന് പറഞ്ഞാൽ ആ കാര്യം മൗലാന രണ്ടു തവണ ആവർത്തിച്ച് പറഞ്ഞു, നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ ചെറുതും വലുതുമായ ആവശ്യങ്ങളെയും നിർബന്ധ ബുദ്ധിയോടുകൂടി കരുതിക്കൂട്ടി വളരെ വളരെ കൂടുതൽ ആ കാര്യത്തിൽ ഉത്സാഹത്തോടുകൂടി എല്ലാ ചെറുതും വലുതുമായ ആവശ്യങ്ങളെയും അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ പൂർത്തിയാക്കി അതേ മാതൃകയിൽ പൂർത്തിയാക്കി. ഈ മൂന്ന് രംഗത്തും സുന്നത്തുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ദീനിന്റെ പരിശ്രമത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകാര്യത നൽകുന്നതിനുള്ള അർഹതയ്ക്കുള്ള യോഗ്യതകളായിത്തീരും. ആ യോഗ്യതകളായി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ സ്വീകരിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് വേണ്ടി ദീനിന്റെ പരിശ്രമം ചെയ്യും. മൗലാന ഇല്യാസ് അബ്രഹമത്തെ അലി അവർ പറയാറുണ്ടായിരുന്നു, ഈ ദീനിന്റെ ദാവത്തിന്റെ പരിശ്രമം കൊണ്ട് ഞാൻ ലക്ഷ്യമാക്കിയിരിക്കുന്ന കാര്യം തന്നെ ഇഹ്യായ സുന്നത്താണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മുഴുവൻ മനുഷ്യരാശിയിലും എല്ലാവരിലും ഉണ്ടാക്കി തീർക്കൽ, അത് രണ്ടാമത് സജീവമായി പ്രാവർത്തികമായി ജീവിതങ്ങളിൽ ഉണ്ടാകാൻ, ഇതാണ് ലക്ഷ്യമെന്ന് മൗലാന ഇല്യാസ് അബ്രഹമത്തെ അലി പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇമാമാക്കി തെരഞ്ഞെടുത്തു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പറയുന്നു. മില്ലത്തിന്റെ ഇമാമാക്കാൻ ഞാൻ നിങ്ങളെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇമാം എന്ന് പറഞ്ഞാൽ ആരാണ്? ദീനിന്റെ പരിപൂർണമായ ജീവിതക്രമത്തിൽ മാതൃകയായി ജീവിക്കുന്ന വ്യക്തി. നാലിറക്കാത്ത്, രണ്ടിറക്കാത്ത്, മൂന്നിറക്കാത്ത്, അതിലെ ഇമാമത്ത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇമാം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും പരിപൂർണമായി ദീനിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നതിന് മനുഷ്യർക്കൊരു മാതൃക മുന്നിൽ നിൽക്കുന്ന ആൾ, അതാണ് ഇമാമത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇമാമാക്കാൻ തീരുമാനിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷണങ്ങളിലൂടെ കടത്തി, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചു. സഹോദരന്മാരെ, സുന്നത്തായ ജീവിതം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അള്ളാഹ് ആദ്യം നമ്മളെ സ്വീകരിച്ചു എന്നുള്ള വിളംബരം ആകാശങ്ങളിൽ പ്രഖ്യാപിക്കും, ആകാശങ്ങളിലെ മലക്കളിലിടയിൽ പ്രഖ്യാപിക്കും. പിന്നെ അവിടെ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ആ അംഗീകാരത്തിലെ ലോകത്തിലേക്ക് ഇറക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ സ്വീകരിക്കുകയും നമ്മളെ കൊണ്ട് ഈ ദീനിന്റെ ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യും. സഹോദരന്മാരെ, ആദ്യമായി ഒന്നാമതായി ഉണ്ടായിത്തീരേണ്ട കാര്യം സുന്നത്തെ ദഅവത്താണ്. ദീനിന്റെ ഈ പരിശ്രമത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക, സുന്നത്തായ രീതിയെ പിൻപറ്റൽ. ഈ ദീനിന്റെ പരിശ്രമത്തിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിൽ നിന്നും വരുന്നു, ഭരണാധികാരികൾ ഭരണത്തിൽ നിന്നും വരുന്നു, കച്ചവടക്കാർ കച്ചവടത്തോടുകൂടി വരുന്നു, കൃഷിക്കാർ കൃഷികളോടുകൂടി വരുന്നു, രാഷ്ട്രീയക്കാർ അവരുടെ ആ ശീലങ്ങളോടുകൂടി വരുന്നു. ഓരോ രംഗത്ത് പ്രവർത്തിച്ച് ശീലിച്ച ആൾക്കാർക്കും ആ രംഗത്തിന്റെ ആ രംഗത്ത് പരിശ്രമിച്ചതിന്റെ പേരിലുള്ള ആ രംഗത്ത് പരിശ്രമിക്കുന്ന മനുഷ്യരുമായിട്ട് സഹവസിച്ചതിന്റെ പേരിലുള്ള കുറെ സവിശേഷതകളും കുറെ പ്രത്യേകതകളും
അവരുടെ പ്രകൃതത്തിനോട് ചേർന്ന് പോയിട്ടുണ്ടാവും. അതിൽ നിന്നും ഒറ്റയടിക്ക് അവരെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അതോടുകൂടിയാണ് അവർ ഈ ദീന്റെ ഭക്ഷണത്തിലേക്ക് വരിക. എന്നാൽ ഈ ദീന്റെ ഭക്ഷണത്തിൽ ഒരാൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ദീന്റെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടയാള് തന്റെ പ്രകൃതത്തിനെ തന്നെ നെഹജ നുബുവത്തിലേക്ക് കൊണ്ടുവരും. സിയാസത്തിന്റെ നെഹജ്, തിജാരത്തിന്റെ നെഹജ്, ഹുക്കൂമത്തിന്റെ നെഹജ്, സിറാഅത്തിന്റെ നെഹജ്, ഇതിനെല്ലാം ഓരോ നെഹജുകളുണ്ട്. അതിനെല്ലാം അതിന്റേതായ പരിശ്രമ രീതിയുണ്ട്, അതിന്റേതായ പ്രകൃതങ്ങളുണ്ട്, അതിന്റേതായ സ്വഭാവങ്ങളുണ്ട്. എന്നാൽ ദീനിന്റെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായിത്തീരേണ്ടത് നെഹജ നുബുവത്താണ്. നുബുവത്തിന്റെ പ്രകൃതത്തിൽ നമ്മളും മുഴുകുക എന്നുള്ളതാണ്. നുബുവത്തിന്റെ ശീലങ്ങളിലേക്കും സവിശേഷതകളിലേക്കും നമ്മളും ആയിത്തീരുക എന്ന് പറയുന്നതാണ്. അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം, നെഹജ നുബുവത്തിലെ ഏറ്റവും ഒന്നാമത്തെ സുന്നത്ത് എന്താണെന്ന് വെച്ചാൽ അത് ഉമൂമിയത്താണ്. എന്താ ഉമൂമിയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളെയും ദീന്റെ ഈ പരിശ്രമവുമായിട്ട് ബന്ധപ്പെടുത്തുവാനുള്ള വിശാലമായ മനസ്ഥിതിയോടുകൂടി ആ ദീർഘവീക്ഷണത്തോടുകൂടി ഈ ദീന്റെ പരിശ്രമത്തിൽ മുഴുകുക. പ്രധാനികൾ, പ്രധാനപ്പെട്ട ആൾക്കാര്, പ്രത്യേകതയുള്ള മനുഷ്യർ, ഇവരുടെ മാത്രം പരിശ്രമിക്കുന്ന രീതിയല്ല. ഉമൂമിയത്തിന്റെ സ്വഭാവം നമ്മളിൽ വന്നില്ല എങ്കിൽ പിന്നെ നമ്മള് ദീനിന്റെ പരിശ്രമം ചെയ്ത് ശീലമുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേക സംഘം പോലെ അങ്ങായിപ്പോ. പ്രവർത്തകർ, കാർക്കുനാൻ എന്നുള്ള വാക്ക് മകന അവർ പറഞ്ഞു, പ്രവർത്തകർ, ദീനിന്റെ പരിശ്രമം ചെയ്ത് ശീലിച്ച പ്രവർത്തകരുടെ ഒരു സംഘം. ഇവർക്ക് തമ്മിൽ കാണുമ്പോൾ വലിയ സന്തോഷം. ഇവരല്ലാത്ത ഒരാളെ കാണാനുള്ള താല്പര്യം തന്നെ ഇല്ല. ദീനിന്റെ ഭക്ഷണം ചെയ്ത് ശീലമുള്ള ആളിനെ തന്നെ പോയി സന്ദർശിക്കുക, അവരെ തന്നെ കാണുക, അവരെ തന്നെ തമ്മാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുക, ഒരു പുതിയ ആളിനെ പോയി കാണുക, ഒരു പുതിയ ആളിനെ ജാഗ്രത ചെയ്യുക, ഈ സ്വഭാവവും ഈ താല്പര്യവും ഇല്ലാതെയായിപ്പോകും. ഉമൂമിയത്തിന്റെ സുന്നത്ത് നമ്മളിൽ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ. എന്നാൽ വാസ്തവത്തിൽ ജാഗ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇന്നത്തെ ദിവസം ഇതുവരെ ഈ ദീന്റെ ഭക്ഷണത്തിനെ പറ്റി കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത പുതിയ എത്ര ആളടുത്ത് ഞാൻ പോയി ദാവത്ത് ചെയ്തു. ഇതാണ് എന്റെ ഇന്നത്തെ ദിവസത്തിന്റെ ദാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ഇതുവരെ ഈ ഭക്ഷണം എത്തിയിട്ടില്ലാത്തയാള്, ഈ ഭക്ഷണത്തിനെ മനസ്സിലാക്കിയിട്ടില്ലാത്തയാള്, പുതിയ ആള്, പുതിയ ആൾക്കാരെ പോയി കാണൽ, അവരുടെ ഓരോ വ്യക്തികളുടെ പേരും പരിശ്രമിച്ച് അവരെ തയ്യാറാക്കൽ, ഈ ദീന്റെ ഭക്ഷണത്തിന് വേണ്ടി അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കൽ, അവർക്ക് മനസ്സിലാക്കി കൊടുക്കൽ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിന്റെ ദാവത്തിന്റെ വിഷയത്തിൽ എത്ര ഉമൂമിയത്തുണ്ടായിരുന്നു തങ്ങളുടെ പ്രകൃതത്തിൽ എന്ന് വെച്ചാൽ, ലോകത്തുള്ള ഒരു മനുഷ്യനെ പറ്റി പോലും അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ മനുഷ്യൻ അവനോട് ദീനിന്റെ ദാവത്ത് ചെയ്യാനുള്ള യോഗ്യത ഇല്ലാത്തവനാണ് എന്ന് ഒരു മനുഷ്യനെ പോലും അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കല്പിച്ചതില്ല. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരും ഈ ദാവത്ത് ചെയ്യപ്പെടാൻ യോഗ്യനായ മനുഷ്യൻ തന്നെയാണ് എന്നായിരുന്നു അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സങ്കല്പം. സഹോദരന്മാരെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് മൗലാന അവർ പറഞ്ഞു. ഈ കാര്യത്തിനെ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഗൈബിയായ സഹായം, ഗൈബി മദദ് എന്ന് നമ്മൾ, ഗൈബി നുസ്രത്ത് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അള്ളാഹുവിന്റെ ഗൈബിയായ നുസ്രത്ത് എന്ന് പറയുന്നത് അത് ഇൻഫിറാദി ദാവത്തിന്റെ കൂട്ടത്തിലാണ്. അത് വ്യക്തിപരമായി ഓരോ മനുഷ്യന്റെ മേലും നമ്മൾ അധ്വാനിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ഗൈബി നുസ്രത്ത് അള്ളാഹു സുബ്ഹാനഹു നമ്മൾക്ക് അനുകൂലമാക്കി തരുന്നത്, നമ്മളുടെ മേൽ ഇറക്കിത്തരുന്നത്. അള്ളാഹു നമ്മളെ ഗൈബിയായി സഹായിക്കുന്നു. ഗൈബി നുസ്രത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ വരുന്നത് ഭക്ഷണം ഇല്ലായിരുന്നു, ഭക്ഷണം കിട്ടി, വെള്ളം ഇല്ലായിരുന്നപ്പോ വെള്ളം കിട്ടി, പാലില്ലാത്ത സന്ദർഭത്തിൽ പാല് കിട്ടി, മൃഗങ്ങളുടെ അകിടിൽ പാല് നിറയ്ക്കപ്പെട്ടു. ഇതിനെയൊക്കെ നമ്മൾ ഗൈബി നുസ്രത്ത് എന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആവശ്യ പൂർത്തീകരണത്തിനുള്ള സഹായങ്ങളാണ്. യഥാർത്ഥത്തിൽ ഗൈബി നുസ്രത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മഖ്സദിൽ അള്ളാഹുവിന്റെ ഗൈബി നുസ്രത്ത് ഉണ്ടാകുക, ഒരു മനുഷ്യന്റെ ലക്ഷ്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സഹായിക്കുക. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അദൃശ്യമായ സഹായം അവന്റെ ലക്ഷ്യത്തിൽ ഉണ്ടായിത്തീരുക, അതാണ് ഗൈബി നുസ്രത്ത് എന്ന് പറയും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കലും ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. ഒരു ഗ്രാമവാസിയായ മനുഷ്യൻ തങ്ങളുടെ എതിർവശത്തു നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നു. അപ്പൊ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കൾ എങ്ങോട്ട് പോവുകയാണ്? അപ്പം ആ ഗ്രാമവാസിയായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു.
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് ചോദിച്ചു, ആ ഗ്രാമവാസിയോട്, ഞാൻ എന്റെ റിസാലത്ത്, എന്റെ പ്രവാചകത്വം, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്നുള്ള കാര്യത്തിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ഈ ചോദ്യത്തിന് അദ്ദേഹം ചോദിച്ചു മറുപടിയായി, താങ്കളുടെ പ്രവാചകത്വത്തിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചു. സഹോദരന്മാരെ, നമ്മൾക്കിന്ന് സാധാരണ ഒരു ചിന്തയുണ്ട്, പ്രഗത്ഭരായ മനുഷ്യർ, നാട്ടിലെ സമ്പന്നരായവർ, മന്ത്രിമാര്, നേതാക്കന്മാര്, ഉയർന്ന ലോകത്തുള്ള വലിയ നേതാക്കന്മാര്, വലിയ വലിയ ആൾക്കാര്, ഇവരെല്ലാം ആദ്യം നമ്മളുടെ ദാവത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അവരെ കാണിച്ചിട്ട് സാധാരണക്കാരെ കൊണ്ട് സ്വീകരിപ്പിക്കാം. ഈ ധാരണ കൊണ്ടല്ല അള്ളാഹുവിന്റെ സഹായം വരിക. ജനങ്ങളിൽ പ്രാധാന്യമുള്ളവരും പ്രത്യേകതയുള്ളവരും സ്വീകരിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർ സ്വീകരിക്കും എന്ന് നമ്മളുടെ തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താണ്? ഉമൂമിയത്താണ്, പൊതുവായ ജനങ്ങൾ, സാധാരണക്കാരിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തന്നെ അള്ളാഹുവിന്റെ സഹായം ബലഹീനരുടെ കൂട്ടത്തിലാണെന്നാണ്. അള്ളാഹുവിന്റെ സഹായം ബലഹീനരുടെ കൂട്ടത്തിലാണ്. അപ്പം പൊതുവായ ജനങ്ങൾ, സാധാരണക്കാരായ മനുഷ്യർ, ഈ സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ അപകടത്തിലാണ്. ഹസർജി പറയാറുണ്ടായിരുന്നു, മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യർ ദീനിൽ നിന്ന് പുറത്തായി പോവുക. ഒന്ന് ജഹാലത്ത്, അറിവില്ലായ്മ. പിന്നൊന്ന് ഗുർബത്ത്, ദാരിദ്ര്യം. പിന്നെ മൂന്നാമത്തത് ഫുർസത്ത്, സാവകാശം, ഒഴിവായ സമയം, ജോലിയില്ലാത്ത സമയം. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ ദീനിൽ നിന്ന് പുറത്തായി പോവുക. ബാത്തിലിന്റെ ദൃഷ്ടി പ്രധാനികളുടെ മേലല്ല, ലോകത്ത് മുഴുവനുള്ള ബാത്തിലിന്റെ ദൃഷ്ടി സാധാരണക്കാരായ ജനങ്ങളുടെ മേലാണ്. കാരണം അവരാണ് സമൂഹത്തിൽ കൂടുതലും ഉള്ളവർ. അവരുടെ ദീനിനെ നശിപ്പിക്കാനാണ് ബാത്തിൽ എപ്പോഴും ശ്രമിക്കുക. കാരണം പ്രധാനികളായവരുടെ അടുക്കലേക്ക് എത്താൻ തന്നെ ബാത്തിലിന് ബുദ്ധിമുട്ടാണ്. എന്നാൽ സാധാരണക്കാരനിടയിൽ നമ്മൾ അഥവാ പരിശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാത്തിലിന്റെ അഹ്ലുകാർ പരിശ്രമിച്ച് അവരെ ദീനില്ലായ്മയിലേക്ക് കൊണ്ടുപോയിക്കളയും. അതുകൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്തമാണ് ബാത്തിലിന്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്ന ഈ സാധാരണ ജനങ്ങളുടെ മേൽ പരിശ്രമിച്ച് അവരിൽ ദീനുണ്ടാക്കി തീർക്കാൻ വേണ്ടി അധ്വാനിച്ചാൽ, അവരിൽ ദീനുണ്ടായി തീർന്നാൽ പിന്നെ ബാത്തിലിന്റെ നടു ഒടിഞ്ഞുപോകും, ബാത്തിലിനെ കൊണ്ട് പിന്നെ പുരോഗമിക്കാൻ സാധിക്കില്ല. അപ്പൊ ബാത്തിലിന്റെ ദൃഷ്ടിയായ ഈ സാധാരണ ജനങ്ങളുടെ മേൽ നമ്മളുടെ പരിശ്രമമുണ്ടായാൽ, ആ പരിശ്രമമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തായ ഉമൂമിയത്ത്, ആദ്യത്തെ കാര്യം ഉമൂമിയത്ത് എന്ന് മൗലാന അവർ പറഞ്ഞത്, ആ ഉമൂമിയത്ത് ഉണ്ടായിത്തീരുക. ഈ പരിശ്രമം വ്യക്തിപരമായ രീതിയിൽ, ഇസ്തിമായി ആയതല്ല, വ്യക്തിപരമായ രീതിയിൽ ഓരോ മനുഷ്യനെയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പരിശ്രമം നമ്മൾ അധ്വാനത്തോടുകൂടി ചെയ്യുമ്പോൾ അതിന് നമ്മളുടെ നെഫ്സിന്, നമ്മളുടെ മനസ്സിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ദായി അവന്റെ സത്തഹിൽ നിന്നും അവന്റെ നിലവാരത്തിൽ നിന്നും താഴ്ന്നു വന്നു വേണം ഒരു സാധാരണക്കാരനോട് സംസാരിക്കാൻ. അവന് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നുണ്ടാവില്ല, അവനൊരു പാവപ്പെട്ട ആളായിരിക്കും, അവനൊരു സാധാരണ ആളായിരിക്കും. അപ്പം ദായിയായ ഒരു വ്യക്തി അവന്റെ ഉയർന്ന ആ നിലവാരത്തിൽ നിന്നും വളരെ താഴോട്ട് വന്ന് മാത്രമേ ഒരു സാധാരണക്കാരനുമായിട്ട് ഇടപഴകാനും അവനോട് ദീനിന്റെ കാര്യം പറയുവാനും സാധിക്കൂ. അപ്പൊ ആ ഒരു ത്യാഗത്തോടുകൂടി ആ മനസ്സിനെ നമ്മൾ നിർബന്ധപൂർവ്വം താഴ്ത്തി കൊണ്ടുവന്ന് പരിശ്രമിക്കുമ്പോൾ അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഗൈബിയായ നുസ്രത്തുണ്ടാവും. നമ്മൾ സാധാരണ നമ്മൾക്ക് എപ്പോഴും തോന്നുക, നമ്മൾക്ക് ഇന്നയാളെ കാണിക്കാം, ഇന്നയാളെ കാണിച്ചു കൊടുക്കാം, എന്താ ഇവരെല്ലാം ഉണ്ട്, ഇന്ന ഇന്ന സമ്പന്നന്മാരുണ്ട്, ഇന്ന ഇന്ന നേതാക്കന്മാരുണ്ട്, ഇന്ന മന്ത്രിയുണ്ട്, ഇന്ന പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. ഇതിനെ കാണിച്ച് നമ്മളുടെ ദീനിന്റെ ദാവത്തിനെ ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കൽ ആ ഗ്രാമീണനായ മനുഷ്യൻ താങ്കളുടെ പ്രവാചകത്വത്തിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചപ്പോൾ, എന്റെ കൂട്ടത്തിൽ അബൂബക്കർ ഉണ്ട്, എന്റെ കൂട്ടത്തിൽ ഉമറുണ്ട് റസൂലുള്ളാഹി തആല അൻഹുമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അവരെ കാണിച്ചു കൊടുത്തില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ താഴ്വരയുടെ അങ്ങേ അറ്റത്ത് നിന്നിരുന്ന ഒരു മരത്തിനെ ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ദേ ഈ താഴ്വരയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആ മരത്തിനെ കണ്ടോ, ആ മരം എന്റെ പ്രവാചകത്വത്തിന് സാക്ഷ്യം വഹിക്കുന്നു.
ആ മരം ഭൂമിയെ പിളർത്തിക്കൊണ്ട് വളരെ വേഗതയിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് വന്നു, അരികിൽ വന്നു, മുന്നിൽ വന്ന് നിന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് തവണ ആ മരത്തിനോട് ചോദിച്ചു. മൂന്ന് തവണയും ആ മരം മനുഷ്യന്റെ ഭാഷയിൽ, അറബി ഭാഷയിൽ, ഗ്രാമീണന് മനസ്സിലാകുന്ന ഭാഷയിൽ മറുപടി പറഞ്ഞു, ഇദ്ദേഹം അള്ളാഹുവിന്റെ റസൂലാണ്, ഇദ്ദേഹത്തിന്റെ പ്രവാചകത്വം ഹക്കാണ്, ഇദ്ദേഹത്തിന്റെ പ്രവാചകത്വം ഹക്കാണ് എന്ന് ആ മരം മൂന്ന് തവണ സാക്ഷി. അപ്പൊ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഗൈബിയായ നുസ്രത്ത് എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ ലക്ഷ്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ സഹായിക്കാനാണ്, അതാണ് അള്ളാഹുവിന്റെ ഗൈബിയായ നുസ്രത്ത് എന്ന് പറയുന്നത്. വസ്തുക്കൾ ലഭ്യമാകുക, ആവശ്യങ്ങൾ പൂർത്തിയാകുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള സഹായമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഗൈബിയായ നുസ്രത്ത് അത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ സുന്നത്തിന്റെ കൂട്ടത്തിലാണ്, നെഹജ നുബുവത്തിലാണ്. ആ നെഹജ നുബുവത്തിലെ ഏറ്റവും ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം റുമൂമിയത്ത്. നെഹജ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ടുള്ള ആ പരിശ്രമം, ആ മാതൃകയിൽ തന്നെ നമ്മൾ ചെയ്തില്ല എങ്കിൽ എല്ലാവരുടെയും സ്വീകാര്യത നമ്മളുടെ പരിശ്രമത്തിനുണ്ടാകും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തായിഫിൽ കല്ലേറുകൊണ്ട് തായിഫിൽ നിന്നും ആ ജനങ്ങളിൽ നിന്നും അകന്ന് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഉത്ബായും ഷൈബായും വന്നിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഗുലാം അദ്ദാസും ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉത്ബായെയും ഷൈബായെയും ദാവത്ത് ചെയ്തില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദാസ് എന്ന് പറയുന്ന ഗുലാമിനെ അടിമയ്ക്ക് ദാവത്ത് ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മൾക്ക് കാണിച്ചു തരികയാണ്, പ്രധാനികൾ പ്രമാണികളെക്കാളും പ്രാധാന്യം സാധാരണക്കാർക്കാണ് ഉള്ളത്, കാരണം അവരുടെ കൂട്ടത്തിലാണ് അള്ളാഹുവിന്റെ സഹായം. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രകൃതത്തോടുകൂടി ആ മാർഗത്തിനെ ചരിയെ പിൻപറ്റിക്കൊണ്ട് ദീന്റെ ഭക്ഷണം ചെയ്യുന്നതിൽ നമ്മളോട് ആദ്യമായി പറയപ്പെടുന്ന വിഷയം ഉമൂമിയത്ത്. ആ ഉമൂമിയത്ത് എല്ലാ മനുഷ്യർക്കു വേണ്ടിയും ഹിദായത്തിനെ ആഗ്രഹിക്കുക, എല്ലാവരും ഹിദായത്തിൽ വരണം, എല്ലാവർക്കും രക്ഷ കിട്ടണം എന്നുള്ള താല്പര്യത്തോടുകൂടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതൊരു മനുഷ്യന് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആദ്യമായി അവന് വേണ്ടത് സബറാണ്. ഒന്നാമതായി അവൻ ഉണ്ടാകേണ്ടത് അവന് എതിരിൽ ഉണ്ടാകുന്ന, അവന്റെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത, മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകുന്ന കാര്യങ്ങളെ സഹിക്കുക, ക്ഷമിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ്. ക്ഷമിക്കുക എന്നുള്ളതാണ് സബർ ചെയ്യുക എന്നുള്ളതാണ്. സബർ ചെയ്യാൻ സാധിക്കാത്ത മനുഷ്യൻ, അവന് മനുഷ്യർക്ക് ഹിദായത്ത് കിട്ടണമെന്ന് ആഗ്രഹമേ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഹിദായത്ത് മനുഷ്യർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ, അവന് ക്ഷമിക്കാതെ നിർവാഹമില്ല, ക്ഷമയില്ലാതെ ഈ ദീനിന്റെ ഭക്ഷണം ചെയ്യാൻ സാധിക്കുകയില്ല. ക്ഷമ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ക്ഷമയില്ലാതെ ഈ ദീനിന്റെ ഭക്ഷണത്തിൽ നിൽക്കാനേ സാധിക്കുകയില്ല. ക്ഷമ എന്തായാലും നിർബന്ധം തന്നെ. രണ്ടു തരത്തിൽ ക്ഷമിക്കേണ്ടി വരും. ഒന്ന്, പൊതുജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സഹിക്കണം, ക്ഷമിക്കണം. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞാൽ പൊതുവായ ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ആ കഷ്ടപ്പാടുകളും, അവരിൽ നിന്നും നമ്മളുടെ മനസ്സിന് ക്ലേശകരമായി ഉണ്ടാകുന്ന പ്രവർത്തന രീതികളും അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങളും ഇതെല്ലാം ഇല്ലാതെയായിത്തീരും. പിന്നെ അവർ സ്വീകരിച്ചു തുടങ്ങും. അവർ സ്വീകരിച്ചു തുടങ്ങിയാൽ ആ ക്ഷമയുടെ അവസാനമല്ല അത്, പരീക്ഷണത്തിന്റെ അവസാനമല്ല, പരീക്ഷണത്തിന്റെ രൂപം മാറും. പിന്നെ ദീന്റെ പരിശ്രമത്തിൽ നമ്മളുടെ സഹചാരികൾ, നമ്മളുടെ സഹപാഠികൾ, നമ്മളുടെ കൂട്ടത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാത്ഥികൾ, നമ്മുടെ കൂട്ടുകാർ, അവരിൽ നിന്നും തന്നെ പിന്നെ നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ അവരിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ക്ഷമിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്ഷമ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിമാരുടെ നുബുവത്തിന്റെ സിഫത്തല്ല, വിശേഷണമല്ല. ക്ഷമ എന്ന് പറയുന്നത് നുബുവത്തിന്റെ അടയാളമാണ്, അത് അലാമത്താണ്, അത് സിഫത്തിനേക്കാളും ഉയർന്ന കാര്യമാണ്, അതിനേക്കാളും വലിയ കാര്യമാണ്. നബിയാണോ? എന്നാൽ നിർബന്ധമായും ആ നബിയിൽ ഉണ്ടായിരിക്കുന്ന അടയാളമാണ്, കാണപ്പെടുന്ന അടയാളമായിരിക്കും അദ്ദേഹം ക്ഷമയുള്ള ആളായിരിക്കും. ക്ഷമയില്ലയോ? എന്നാൽ പിന്നെ നബിയല്ല. ക്ഷമ ഉള്ള ആളിന് മാത്രമേ നബിയാകാൻ സാധിക്കുകയുള്ളൂ. സെയ്ദ് ഇബ്നു സാന റളിയല്ലാഹു തആല അൻഹുവർ യഹൂദിയായ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറച്ച് സ്വർണ നാണയങ്ങൾ കടം കൊണ്ടുവന്ന് തങ്ങളോട് പറഞ്ഞു, തങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് സ്വീകരിച്ചു കൊണ്ടുപോയി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടം വാങ്ങി.
നിശ്ചയിക്കപ്പെട്ട തീയതിക്ക് മൂന്ന് ദിവസം മുമ്പ്, വളരെ പ്രസിദ്ധമായ സംഭവമാണ്, നിശ്ചയിക്കപ്പെട്ട തീയതിക്ക് മൂന്ന് ദിവസം മുമ്പ് സെയ്ദ് ബിൻ സാനിയ റസൂലുള്ളാഹി തആലയും അവർ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് വളരെ കടുപ്പമായ ഭാഷയിൽ ആ കടത്തിനെ തിരിച്ച് ചോദിച്ചു, ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഈ തീയതി ആകുന്നതിന് മുമ്പ് വന്ന് ആവശ്യപ്പെട്ടതിനെ പറ്റി സെയ്ദ് ബിൻ സാനിയ റസൂലുള്ളാഹി തആലയും തന്നെ പറയുകയാണ്, എനിക്ക് നബിതങ്ങളുടെ നുബുവത്തിനെ പരിശോധിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. കാരണം നുബുവത്തിന്റെ അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലുണ്ട്. എന്നാൽ ഇത് അവിഭാജ്യ ഘടകമാണ് നുബുവത്തിന്റെ. നുബുവത്തിലുണ്ടെങ്കിൽ നിശ്ചയമായും ഉറപ്പായും ആ ക്ഷമയുണ്ടായിരിക്കും. ക്ഷമ ഉണ്ടോ ഇല്ലേ, ഇതാണ് ഞാൻ പരിശോധിച്ചത്. ക്ഷമിക്കുന്നെങ്കിൽ നുബുവത്തുള്ള ആളാണ്, ക്ഷമിക്കുന്നില്ല എങ്കിൽ പിന്നെ നുബുവത്തുള്ള ആളല്ല. അപ്പം തീയതിക്ക് മുമ്പ്, മൂന്ന് ദിവസം മുമ്പ് ഞാൻ ആവശ്യപ്പെട്ടു, അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹിച്ചു, ക്ഷമിച്ചു, വിട്ടുവീഴ്ച ചെയ്തു. പകരം കൊടുക്കേണ്ടത് ഈത്തപ്പഴമായിരുന്നു, അങ്ങനെയായിരുന്നു തീരുമാനിക്കപ്പെട്ടിരുന്നത്. അപ്പൊ സാനുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനെ പരിശോധിച്ചു നോക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തത് ഈ ക്ഷമയുടെ പരീക്ഷണമാണ്. അപ്പൊ ക്ഷമ നുബുവത്തിന്റെ സിഫത്തുകളേക്കാൾ ഉയർന്ന, നുബുവത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ക്ഷമിക്കുന്ന. അതുകൊണ്ട് സഹോദരന്മാരെ, ക്ഷമയില്ലാതെ ഈ പരിശ്രമം ചെയ്യാൻ സാധിക്കുകയില്ല. ക്ഷമയോടുകൂടി അല്ലാതെ ഈ പരിശ്രമം ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. സാധാരണക്കാരിൽ നിന്നും ഉള്ള ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞാൽ പിന്നെ ദീനിന്റെ പരിശ്രമം ചെയ്യുന്നവരിൽ നിന്നും, നമ്മുടെ കൂട്ടുകാരിൽ നിന്നും തന്നെ നമ്മുടെ മനസ്സിന് സഹിക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അവരിൽ നിന്നുമുള്ള പ്രതികരണങ്ങളും ഉണ്ടായിക്കൊണ്ടേ. അബൂദർ, ഇതെപ്പോഴും വരെ ഉണ്ടാവും? ഇത് മരണം വരെ ഉണ്ടാവും. കാരണം ഈ ബുദ്ധിമുട്ടുകൾ മരണം വരെ സഹിക്കാനുള്ളതാണ്, മരണം വരെ ക്ഷമിക്കാനുള്ളതാണ്. അബൂദർ റസൂലുള്ളാഹി തആലയുടെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം പള്ളിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, എന്താ അബൂദറെ ഇവിടെ കിടന്നുറങ്ങുന്നത്? അപ്പൊ അബൂദർ റസൂലുള്ളാഹി തആല പറഞ്ഞു, എനിക്ക് വേറെ വീടൊന്നുമില്ല നബിയെ, നബി തങ്ങളെ, എനിക്ക് വേറെ വീടൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബൂദർ റസൂലുള്ളാഹി തആലയോട് ചോദിച്ചു, മദീനയിലെ ഉത്തരവാദികൾ, ചുമതലക്കാരുടെ ഭരണകർത്താക്കൾ, ഭരണത്തിന്റെ ഉത്തരവാദിത്തത്തിലുള്ള ആൾക്കാര് നിങ്ങളുടെ ജീവിതം ഇവിടെ ഇടുക്കിക്കളഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായി കഴിയുന്ന ഒരു അവസ്ഥയിലാക്കിക്കളഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ ഷാമിലേക്ക് പോകും. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ഷാമിലെ ആൾക്കാര് നിങ്ങളെ അവിടുത്തെ നിങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കി കളഞ്ഞാൽ, അവിടെ നിങ്ങളെ ഇടങ്ങേറാക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പൊ അബൂദർ റസൂലുള്ളാഹി തആല അവർ പറഞ്ഞു, ഞാൻ മടങ്ങി വീണ്ടും മദീനത്തേക്ക് വരും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, മദീനവാസികൾ വീണ്ടും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? അപ്പം അബൂദർ റസൂലുള്ളാഹി തആല അവർ പറഞ്ഞു, ഞാൻ അവരുമായി ഞാൻ മത്സരിക്കും, അവരുമായിട്ട് ഞാൻ ഏറ്റുമുട്ടും. അപ്പം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അബൂദറെ ഏറ്റുമുട്ടണ്ട, പ്രതികരിക്കണ്ട, വിട്ടുവീഴ്ച ചെയ്യ്, ക്ഷമിച്ചേക്ക്. എതുവരെ ക്ഷമിക്കണം? നീ എന്നെ നാളെ ഖിയാമത്ത് നാളിൽ വന്ന് നമ്മൾ ഒരുമിച്ച് അവിടെ ഒരുമിച്ച് കൂടുന്ന ദിവസം വരെ നീ ക്ഷമിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു തആലയുടെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പറയുന്നുണ്ട്, അഥവാ എന്തെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായാൽ നിങ്ങൾക്ക് അതിന് പകരം വീട്ടാനുള്ള അനുവാദമുണ്ട്, അത്രയും തന്നെ തുല്യമായ രീതിയിൽ. എന്നാൽ സബർ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലത്, അവർക്ക് ഏറ്റവും ഹൈറായത് അവർ ക്ഷമിച്ചേക്കലാണ്. പകരം വീട്ടലല്ല അവർ വേണ്ടത്, പ്രതികരിക്കുകയല്ല വേണ്ടത്, അവർ വിട്ടുവീഴ്ച ചെയ്യുകയും പകരം വീട്ടാതെ ഇരുന്ന് ക്ഷമിക്കുകയുമാണ് വേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, ദീനിന്റെ ഈ പരിശ്രമം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ടും ഉണ്ടായി നമ്മളുടെ നേരെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട പരീക്ഷണമാണ് നമ്മളുടെ ക്ഷമയുടെ പരീക്ഷണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷിച്ചു, അദ്ദേഹത്തിന്റെ ക്ഷമയെ പരീക്ഷിച്ചു. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ക്ഷമയെ പരീക്ഷിക്കലാണ് ലക്ഷ്യം, അല്ലാതെ ഭാര്യയും മക്കളെയും വിട്ട് ആരുമില്ലാത്ത സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് പോകലല്ല അള്ളാഹുവിന്റെ ലക്ഷ്യം. അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ക്ഷമയെ, ഭാര്യയും മക്കളെയും ആരുമില്ലാത്ത, ഒരു വൃക്ഷം പോലുമില്ലാത്ത, ഒരു തണല് പോലുമില്ലാത്ത സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് പോയി. അതും ഒരു വലിയ പരീക്ഷണം തന്നെയായിരുന്നു, ഒരു വലിയ ത്യാഗം തന്നെയായിരുന്നു. എന്നാൽ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല, ഇത് വളരെ എളുപ്പമാണെന്ന് നമുക്ക് തോന്നുന്ന ഇതിനേക്കാളും വലിയ ഒരു പരീക്ഷണം, വലിയ ഒരു പരിശോധന അള്ളാഹു സുബ്ഹാനഹു തആല നൽകി. ഒരു മോനുണ്ടായി, ആ മോൻ കളിച്ചു തുടങ്ങി, അവൻ ബാലനായി, കുറച്ച് യോഗ്യനായി, സ്വന്തം ഓടിച്ചാടാനെല്ലാം തുടങ്ങി. ഒരു പിതാവിന് ഏറ്റവും ആകർഷണീയമായ പ്രായത്തിലേക്ക് ആ കുട്ടി എത്തിക്കഴിഞ്ഞപ്പോൾ ആ മോനെ അങ്ങ് അറുത്തേക്കാൻ പറഞ്ഞു, ദബഹ് ചെയ്തേക്കാം.
അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് മകനെ അർപ്പിക്കൽ ലക്ഷ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ക്ഷമയെ പരിശോധിക്കുക, ക്ഷമയെ പരീക്ഷിക്കുക. അപ്പൊ സഹോദരന്മാരെ, നമ്മൾക്ക് രണ്ട് തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരും. നമ്മളുടെ ക്ഷമയെ രണ്ട് നിലയിൽ പരീക്ഷിക്കപ്പെടും. ഒന്ന്, പൊതുവായ ജനങ്ങളുടെ ഇടയിൽ നമ്മൾ ദീന്റെ പരിശ്രമം ചെയ്യുമ്പോൾ അവരിൽ നിന്നുമുള്ള മോശമായ പ്രതികരണങ്ങൾ, അവരിൽ നിന്നുമുള്ള ബുദ്ധിമുട്ടുകൾ, അവരിൽ നിന്നുമുള്ള കഷ്ടപ്പാടുകൾ ഇതുണ്ടാവും. എന്നാൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ കുറച്ചുനാൾ ദീനിന്റെ പരിശ്രമം ചെയ്യുന്നയാൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പൊതുജനങ്ങളുടെ ഇടയിൽ ഈ ദീനിന്റെ പരിശ്രമം ചെയ്യുന്നയാളിന് അംഗീകാരം കിട്ടിത്തുടങ്ങും, സ്വീകാര്യത കിട്ടിത്തുടങ്ങും. മൗലാനാ അവർ പറഞ്ഞത്, പിന്നെ ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഇയാൾ ഹസ്രത്തായി മാറും, ഇയാൾ വലിയ ബഹുമാനീയനായി മഹാനായി മാറും. അപ്പം ജനങ്ങള് പിന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്തു തുടങ്ങും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല ദീനിന്റെ പരിശ്രമം ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരെ തന്നെ ഏൽപ്പിക്കും അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ക്ഷമയുടെ പരീക്ഷണത്തിന് വേണ്ടി ഇയാളുടെ കൂട്ടുകാരെ കൊണ്ട് തന്നെ ഇയാളെ ഇറങ്ങേറാം. ഇയാളെ കൂട്ടുകാർ തന്നെ ഇയാളെ ബുദ്ധിമുട്ടിക്കും, ഇയാളെ കൂട്ടുകാർ തന്നെ ഇയാളെ ഈ പരിശോധനയ്ക്ക് കാരണക്കാരാക്കി തീർക്കും. അള്ളാഹു സുബ്ഹാനഹു തആല അവരെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കും. കാരണം ഈ പരീക്ഷണവും ക്ഷമയും ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നാലഞ്ച് മാസം അല്ലെങ്കിൽ അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് ഇത് അവസാനിക്കാനൊന്നും പോകുന്നില്ല. ഇത് അബൂദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഈ ക്ഷമയുടെ പരീക്ഷണം മരണം വരെയുമുള്ളതാണ്. ക്ഷമിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ, നമുക്ക് ക്ഷമയില്ല എങ്കിൽ, ക്ഷമ ഉണ്ടായില്ല എങ്കിൽ പിന്നെന്തായിരിക്കും? പിന്നെ നമുക്ക് എല്ലാവരെ പറ്റിയും കംപ്ലൈന്റ് ആയിരിക്കും, എല്ലാവരെ പറ്റിയും നമ്മൾക്ക് എല്ലാവരോടും ആക്ഷേപമായിരിക്കും. പിന്നെ നമ്മൾ പരാതി പറയും, നമ്മൾ കുറവ് പറയും, എന്താന്ന് അറിഞ്ഞില്ല, എന്റെ നേരെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, എല്ലാവരും എന്നെ തന്നെ ഇങ്ങനെ ഇറങ്ങേറാക്കുന്നത് എന്താണെന്ന് അറിഞ്ഞില്ല എന്ന് നമ്മൾ മറ്റുള്ളവരെ പറ്റി ആക്ഷേപം പറയും, മറ്റുള്ളവരെ പറ്റി നമുക്ക് കംപ്ലൈന്റ് ഉണ്ടായിത്തീരും. ഇത് ക്ഷമയില്ലാത്തതിന്റെ പേരിൽ ഉണ്ടാകുന്നതാണ്. ദീനിന്റെ വിഷമം ചെയ്യുന്നവർക്ക് ഈ രണ്ടു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങളിൽ നിന്നും ആയിരുന്നാലും ശരി, സാധാരണ ജനങ്ങളിൽ നിന്നും ആയിരുന്നാലും ശരി, ഇല്ല നമ്മളുടെ കൂട്ടത്തിൽ ദീനിന്റെ വിഷമം ചെയ്യുന്നവരിൽ നിന്നുമായിരുന്നാലും ശരി, ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നബിമാരുടെയും സഹാബാക്കളുടെയും ജീവിതത്തിലെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുടെയും കഷ്ടപ്പാടുകളുടെയും സംഭവങ്ങളിൽ നമ്മൾ അന്വേഷിച്ചു നോക്കണം. അതിനെപ്പറ്റി വളരെ കൂടുതൽ നമ്മൾ പഠിക്കണം, നമ്മൾ വളരെ കൂടുതൽ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി അവരുടേതാണ്. നമ്മൾ പറയുന്നു നമ്മൾ നുബുവത്തിന്റെ സഹാബാക്കളുടെ അവര് ചെയ്ത ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന്, നമ്മൾ അവര് ചെയ്ത ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ മേൽ എന്തെല്ലാം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വന്നോ അത് നമ്മളുടെ മേലും സംഭവിക്കുക തന്നെ ചെയ്യും, ഉണ്ടാകുക തന്നെ ചെയ്യും. അവര് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തതുപോലെ, അവരോട് സഹിക്കാനും ക്ഷമിക്കാനും പറയപ്പെട്ടതുപോലെ നമ്മളും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യാൻ തയ്യാറായിരിക്കും. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കൈവിയായ നുസ്രത്തുണ്ടാകുന്നതിന് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സബബ്, ഒരു കാരണമാണ് ഇജിത്തിമായത്തോടുകൂടി ഈ പരിശ്രമത്തിനെ ചെയ്യാറുള്ളത്. അഭിപ്രായ ഐക്യം, ഒരൊറ്റ മനസ്സ്, ഒരൊറ്റ ഹൃദയം, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ പരിശ്രമത്തിനെ ചെയ്യൽ. ഇന്ന് നമ്മൾ ഉമ്മത്ത് പല വിഭാഗങ്ങളായി പിരിഞ്ഞു പോയിരിക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി മറ്റൊരു വിഭാഗം മറ്റൊരു ആശയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റൊരു ചിന്താഗതിയുടെ പേരിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം ഒരുമിച്ചുകൂടി കറുത്ത ആൾക്കാരുടെ കൂട്ടം, വെളുത്ത ആൾക്കാരുടെ കൂട്ടം, കേരളക്കാരുടെ കൂട്ടം, ഇങ്ങനെ പ്രത്യേകതകളില്ല. പിന്നെ എന്താണ്, പഴയ വിഭാഗത്തിൽ കഴിഞ്ഞുകൂടുന്ന ജനതയെ, മനുഷ്യരാശിയെ ഉമ്മത്തെന്നുള്ള നിലയിൽ ആ ഉമ്മത്ത് എന്നുള്ള അവസ്ഥയിൽ ഒരുമിച്ച് കൂട്ടുക. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ദിവസം മുതൽ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടി. ബിലാൽ ഹബിഷിയാണ്, കർത്തവർഗക്കാരനാണ്, റളിയല്ലാഹു തആല അൻഹു. റോമിൽ നിന്നും വന്നയാള്, ഫാരിസിൽ നിന്നും വന്നയാള്, പല ഭാഗത്തു നിന്നും വന്ന പല ടൈപ്പ് ആൾക്കാരെ, വെളുത്തയാളുമുണ്ട്, കറുത്തയാളുമുണ്ട്, മക്കാവാസികളുമുണ്ട്, ഹബിഷിയുമുണ്ട്, കറുത്തയാളുമുണ്ട്, എല്ലാവരുമുണ്ട്. എല്ലാവരെയും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒത്തൊരുമയോടുകൂടി, ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് കൂട്ടി കൊണ്ടുതാണ്. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹു അവരുടെ മുഅദ്ദിനാക്കി.
വെളുത്ത ആൾ മോദ്യനായിരിക്കണം, കറുത്ത ആള് അതിന് പറ്റിയ ആളല്ല, അങ്ങനത്തെ ഒരു ചിന്താഗതി ആദ്യം മുതലേ തന്നെ ഇല്ലാതെയാണ്. ബിലാൽ ഹബ്ശി റസൂലുള്ളാഹി തആലയോട് മോദ്യനാണ്. നമ്മൾ കുറെ പ്രധാന വെളുത്ത ആൾക്കാരെല്ലാം ഇപ്പോൾ ദീൻ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താരതമ്യേനെ കറുത്ത വർഗ്ഗക്കാരെക്കാൾ വെളുത്ത വർഗ്ഗക്കാർക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ട്, പ്രത്യേകതയുണ്ട്? ഇല്ല, അങ്ങനെ ഒരു ചിന്താഗതി ഇല്ല. ഈ ഉമ്മത്തിനെ ഉമ്മത്താക്കി ഒന്നാക്കി തീർക്കാൻ വേണ്ടി അള്ളാഹ് തന്നിരിക്കുന്ന ഒരു അവസാനത്തെ പരിശ്രമമാണ് ഈ ദാവത്തിന്റെ ജോലി. ഉമ്മത്തിന്റെ പല വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അഥവാ ഈ പരിശ്രമത്തിലെങ്കിലും ഒരുമിച്ച് കൂടിയില്ല എങ്കിൽ, ഈ പരിശ്രമം മുഖേനയെങ്കിലും നമ്മൾക്ക് അവരെ ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചില്ല എങ്കിൽ പിന്നെ വേറെ ഒരു മാർഗവും ഈ ഉമ്മത്തിനെ ഒരുമിച്ച് കൂട്ടാനില്ല. കാരണം ദുനിയാവിന്റെ രംഗങ്ങളിൽ മാത്രമൊന്നുമല്ല, ഉമ്മത്ത് ചിഹ്നം ചെതറി പല വിഭാഗങ്ങളായി പല ഭാഗങ്ങളായി തിരിഞ്ഞു പോയിരിക്കുക. ദീനിന്റെ രംഗത്ത് പോലും ദീനിന്റെ ഓരോ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന ഉമ്മത്തിൽപ്പെട്ട ദീനിയായ ആൾക്കാർ പോലും ആ ദീനിന്റെ ഭാഗങ്ങൾ പോലും ചിന്നി ചിതറിക്കിടക്കുക. അപ്പൊ ഇതിനെ എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശ്രമമാണ് ഈ ദീനിന്റെ ദാവത്തിന്റെ പരിശ്രമം. ഈ ദീനിന്റെ ദാവത്തിന്റെ പരിശ്രമത്തിൽ അതുകൊണ്ട് ഇജ്തിമാഇയത്ത്, സംഘടിതമായ ഒത്തൊരുമ ഒരുമിച്ചുണ്ടായിത്തീരണമെങ്കിൽ, നമ്മളുടെ അസർജി അവർക്ക് പറയാറുണ്ടായിരുന്നു, നിങ്ങളുടെ ദീനിന്റെ പരിശ്രമം, നിങ്ങളുടെ ഇബാദത്തുകൾ, നിങ്ങളുടെ ദിക്ര തസ്ബീഹാത്ത്, നിങ്ങളുടെ നമസ്കാരം, നിങ്ങളുടെ ദുആകൾ, ഇതൊക്കെ അർശ് വരെ എത്തിയാലും ശരി, അള്ളാഹുവിന്റെ സഹായം, നിങ്ങളിൽ ഒത്തൊരുമയില്ലായെങ്കിൽ, ഐക്യമില്ലായെങ്കിൽ അള്ളാഹുവിന്റെ സഹായം കിട്ടുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായത്തിന്റെ അസ്ബാബുകളിൽ ഒരു പ്രധാനപ്പെട്ട സബബ്, ഒരു കാരണമാണ് ഈ ഇജ്തിമാഇയത്ത് എന്ന് പറയുന്നത്. ഇതുണ്ടായി തീർക്കാൻ വേണ്ടി ആദ്യമായി നമ്മളിൽ ഉണ്ടാകേണ്ട വിശേഷണം, നമ്മളിൽ ഉണ്ടാകേണ്ട പ്രത്യേകത, സവിശേഷത എന്താണെന്ന് വെച്ചാൽ മയമായ പെരുമാറ്റമാണ്. മയമായ പെരുമാറ്റം. കടുപ്പം കാണിച്ചാൽ ജനങ്ങൾ നമ്മളുടെ കൂട്ടത്തിൽ കൂടുകയില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി അള്ളാഹു തആല വിവരിക്കുകയാണ്, നബിയെ, തങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ റഹ്മത്താണ്, വലിയ കരുണയാണ്, തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല മയമുള്ള ഹൃദയമുള്ള ആളാക്കിച്ചു, തങ്ങൾക്ക് മയമായ പെരുമാറ്റം നൽകി, മയമുള്ള സ്വഭാവം നൽകി. ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തങ്ങളുടെ മേലുള്ള വലിയ റഹ്മത്താണ്, വലിയ അനുഗ്രഹമാണ്, വലിയ കരുണയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ വിവരിച്ചു. എന്നിട്ട് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ സവിശേഷതയുള്ള വ്യക്തിയാണ്, എത്ര യോഗ്യതകളുള്ളവരാണ്, എത്ര പരിപൂർണതകളുള്ളവരാണ്, എത്ര വലിയ സൽഗുണങ്ങളും സവിശേഷതകളുമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്നത്. ഇത്രയും വലിയ സൽഗുണ സമ്പന്നനായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, നബിയെ, തങ്ങളുടെ കൂട്ടുകാരായി സഹാബാക്കൾ, സഹോദരന്മാരെ, നമ്മളെക്കാളും ഏറ്റവും നല്ല സഹപാഠികൾ, നമ്മളിൽ ആരെക്കാളും ഏറ്റവും ഉയർന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ, ഇവരെ പറ്റി അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, നബിയെ, തങ്ങൾ അഥവാ കടുപ്പമായി പെരുമാറുകയാണെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിൽ കൂടിയിരിക്കുന്ന സഹാബാക്കൾ തങ്ങളെ വിട്ടിട്ട് പോയിക്കളയും, അവർ പോലും തങ്ങളുടെ കൂട്ടത്തിൽ കൂടുകയില്ല, തങ്ങളെ വിട്ടിട്ട് അവർ ഉപേക്ഷിച്ച് പോയിക്കളയും, തങ്ങൾ അഥവാ ഇവരോട് കടുപ്പമായിട്ട് പെരുമാറുകയാണ്. ഇപ്പൊ സഹോദരന്മാരെ, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ പറ്റി അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ പറയുന്നെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് ആരെ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കും? നമ്മളെ കൊണ്ട് ആരെ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കും? നമുക്ക് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെക്കാൾ ഉയർന്ന സവിശേഷതകളും ഇല്ല, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ സഹാബാക്കളെക്കാൾ ഉയർന്ന സവിശേഷതകൾ ലോകത്തിലുള്ള ഒരു മനുഷ്യനും ഇല്ല. ദീനിന്റെ ഭക്ഷണം ചെയ്യുന്ന നമ്മൾക്ക് ഇന്നൊരു തോന്നലുണ്ട്, ദീനിന്റെ ഭക്ഷണം ചെയ്യുന്ന ആള് മലക്കിനെ പോലെയായി, ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല, ഒരു കുഴപ്പവും ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ അങ്ങ് വിചാരിക്കുകയാണ്. സഹോദരന്മാരെ, ഇതൊരിക്കലും സാധ്യമല്ല. കാരണം എല്ലാവരും മനുഷ്യരാണ്. മാനുഷികമായ പ്രത്യേകതയാണ്, നീ അള്ളാഹിന്റെ വലി ആയിരുന്നാലും ശരി, അള്ളാഹുന്റെ നബി ആയിരുന്നാലും ശരി, ആരും ഒരു നുബുവത്തിന്റെ ദർജയിലേക്ക് എത്തുന്ന നബി പോലും ബഷരീയത്തിൽ നിന്നും ഒഴിവല്ല, മാനുഷികത്വത്തിൽ നിന്നും ഒഴിവല്ല. മാനുഷികമായ ആവശ്യങ്ങൾ, മാനുഷികമായ പ്രത്യേകതകൾ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ മനുഷ്യർക്കും വെച്ചിട്ടുണ്ട്. ഓ, മനുഷ്യനാണോ ഖത ഉണ്ടാവും, പെശകുണ്ടാവും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യ മനുഷ്യനാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തന്നെ ആ ഖത സംഭവിച്ചുകൊണ്ടേയിരിക്കുക, പെശക് സംഭവിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് നമ്മളുടെ കൂട്ടത്തിൽ ദീന്റെ ഭക്ഷണം ചെയ്യുന്നവരിൽ നിന്നും അബദ്ധങ്ങൾ സംഭവിക്കും, പോരായ്മകൾ ഉണ്ടാവും, ബലഹീനതകൾ ഉണ്ടാവും. നമ്മളുടെ നല്ല പഴയ പ്രവർത്തകൻ, പുരാണ സാക്ഷി, വിദേശത്ത് പോയി വരുന്ന ആള്, 4 മാസം പോയിട്ടുള്ള ആള്, പ്രദേശങ്ങളിൽ ദീനിന്റെ ഭക്ഷണം ചെയ്യുന്ന ആള്, അങ്ങനത്തെ ആൾക്കാരിൽ നിന്നും തന്നെ എന്തെങ്കിലും പെശകുകൾ, അബദ്ധങ്ങളൊക്കെ സംഭവിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും?
പുറത്താക്കി കളയുന്നു ആളിനെ. നമുക്ക് പുറത്താക്കാനൊന്നും പറ്റൂല. പലരാളുകൾ പറഞ്ഞു ഇതൊരു കമ്പനിയോ ഒരു പ്രസ്ഥാനമോ ഒരു സംഘടനയോ ഒന്നും അല്ല, ഇത് മുഴുവൻ ഉമ്മത്തിന് വേണ്ടിയിട്ടുള്ള ദാവത്താണ്, ഇത് മുഴുവൻ ഉമ്മത്തിനെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. കമ്പനികളിൽ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് ചേർക്കപ്പെടും, രക്ഷമുണ്ടായാൽ പുറത്താക്കപ്പെടും. ദീനിന്റെ പരിശ്രമത്തിൽ ഇന്ന് നമ്മൾ വിചാരിക്കുന്നത് മനുഷ്യർ മലക്കുകളെ പോലെയാണോ എന്നാണ്. മലക്കുകളുടെ പ്രത്യേകതയാണ് അവർ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഒന്നും പ്രവർത്തിക്കാറില്ല. അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് കൽപ്പിച്ചാലും അവരത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഇത് മലക്കുകളുടെ മാത്രം സവിശേഷതയാണ്. ഈ സവിശേഷത മനുഷ്യന് മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ല. മനുഷ്യന്റെ പ്രകൃതം തന്നെ പെശകിന്റേതാണ്, തെറ്റിന്റേതാണ്. അതുകൊണ്ട് മനുഷ്യ സഹജമായി തീർച്ചയായിട്ടും തെറ്റ് സംഭവിക്കുക തന്നെ ചെയ്യും. മനുഷ്യരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കും. മനുഷ്യരിൽ നിന്നും നമ്മുടെ കൂട്ടുകാരിൽ നിന്നും നമ്മുടെ കൂട്ടത്തിൽ പരിശ്രമിക്കുന്നവരിൽ നിന്നും തെറ്റുകൾ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിട്ടുവീഴ്ച കാണിക്കണം. നമ്മൾക്ക് എങ്ങനെ വിട്ടുവീഴ്ച കാണിക്കാൻ സാധിക്കും? നമുക്ക് എങ്ങനെ അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കും? നമ്മള് അവരിൽ എന്തെങ്കിലും ഒരു സൽഗുണത്തിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്കണം. അവരുടെ ത്യാഗങ്ങളെ ഓർമ്മിക്കാൻ നോക്കണം. അവരിതിനു മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ആ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്ത ആളാണ്, വിദേശ രാജ്യത്ത് പോയ ആളാണ്, ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച ആളാണ്, ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത ആളാണ്. അതുകൊണ്ട് അങ്ങനെ ആ ചിന്ത വരുമ്പോൾ പിന്നെ നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും എളുപ്പമായി. അപ്പം കൂട്ടുകാരിൽ നിന്നും അബദ്ധങ്ങൾ പെശകുകൾ സംഭവിച്ചാൽ നമ്മൾ വിട്ടുവീഴ്ച കാണിക്കുക, അവർക്ക് പുറത്തു കൊടുക്കുക. എങ്ങനെ? അവരുടെ ത്യാഗങ്ങളെ സ്മരിച്ചുകൊണ്ടും അവരുടെ എന്തെങ്കിലും സൽഗുണങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങൾ സാധാരണ സഹാബാക്കളോട് പറഞ്ഞു വെച്ചിരുന്നു, ജനാസകൾ വന്നാൽ എന്നെ ഇമാമത്തിന് വേണ്ടി ക്ഷണിക്കും, ഞാൻ വന്ന് ഇമാമായി നിന്ന് നമസ്കരിക്കാം. ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങളെ ക്ഷണിക്കപ്പെട്ടു, നബി സ്വല്ലല്ലാഹി വസല്ലം തങ്ങൾ ഇമാമായി നമസ്കരിക്കാൻ വേണ്ടി വന്നു. ജനങ്ങളുടെ ഇടയിൽ നല്ല അഭിപ്രായം ആ ജനാസയെ പറ്റി ഉണ്ടായിരുന്നില്ല. ആരുടെ ജനാസയാണോ കൊണ്ടുവരപ്പെട്ടത് ആ മനുഷ്യനെ പറ്റി മോശമായ കാര്യങ്ങൾ മാത്രമേ ജനങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടായിരുന്നുള്ളൂ, നല്ല കാര്യങ്ങളൊന്നും ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇന്നെ കുഴപ്പം കാണിച്ചയാളാണ്, ഇന്നെ കുറ്റം ചെയ്തയാളാണ്, ഇന്നെ പ്രശ്നക്കാരനാണ്, ഇതായിരുന്നു ചിന്ത. പൊതുവെ സഹാബാക്കളുടെ ഇടയിൽ എല്ലാവരുടെയും അഭിപ്രായം അതായിരുന്നു, ഇദ്ദേഹം ഒരു മോശമായ മനുഷ്യനാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ജനാസക്ക് ഇമാമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കണ്ട, ഞങ്ങൾ ആരെങ്കിലും നിസ്കരിച്ച് ഇദ്ദേഹത്തിനെ മറവാടിക്കൊള്ളാം, ഇതായിരുന്നു സഹാബാക്കളുടെ അഭിപ്രായം. ഉമർ റളിയല്ലാഹു തആലയുടെ ആളുകൾ പോയി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ തടുത്തു നിർത്തി, നബിയെ തങ്ങൾ ഇദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കണ്ട, ജനങ്ങളുടെ ഇടയിൽ മോശമായ അഭിപ്രായമാണ് ഇദ്ദേഹത്തിനെ പറ്റി ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വന്നിട്ട് പലരാളുകൾ പറയാണ്, ഞാൻ പറഞ്ഞ കാര്യത്തിന് ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ സംഭവം പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ട് മനസ്സിലാക്കിക്കോളിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വന്നിട്ട് വിളംബരം ചെയ്തു, ചോദിച്ചു സമൂഹത്തിനോട്, നമസ്കരിക്കാൻ വേണ്ടി കൂടിയവരോട്, നിങ്ങളിൽ ആരെങ്കിലും ഇദ്ദേഹം ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സഹാബാക്കളിൽപ്പെട്ടവർ പറഞ്ഞു, ഇന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹുന്റെ മാർഗത്തിലുള്ള യാത്രയിൽ രാത്രി ഇദ്ദേഹം ഉറക്കമൊഴിഞ്ഞ് രാത്രി കാവലിരുന്നിട്ടുണ്ട്, ആ കാര്യം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരു രാത്രി അള്ളാഹുന്റെ മാർഗത്തിൽ ഏതൊരു കണ്ണ് ഉറക്കമൊഴിച്ചോ ആ കണ്ണ് നരകത്തിന്റെ തീ കാണുകയില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇമാമായി നിന്ന് നമസ്കരിച്ചു. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരന്മാരെ, മനുഷ്യരാണ്, ദീനിന്റെ വിഷമം ചെയ്യുന്നവരും സാധാരണ മാനുഷികമായ സവിശേഷതകളും പ്രത്യേകതകളും ഉള്ളവർ തന്നെയാണ്. എന്താണ് മാനുഷികമായ പ്രത്യേകതയും സവിശേഷതയും? മനുഷ്യരിൽ നിന്നും പെശകുകൾ സംഭവിക്കും, തെറ്റുകൾ സംഭവിക്കും, കുറവുകൾ ഉണ്ടാവും. ആരും മലക്കുകളല്ല. നമ്മൾക്ക് ഒരു അതുകൊണ്ട് ദീനിന്റെ വിഷമം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ നിന്നും അബദ്ധങ്ങൾ സംഭവിച്ചാൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം, അവർക്ക് പുറത്തു കൊടുക്കണം, മാപ്പാക്കി കൊടുക്കണം. അവരുടെ സൽഗുണങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അവരുടെ ത്യാഗങ്ങളെ സ്മരിക്കണം, ഓർമ്മിക്കണം. അപ്പൊ നമുക്ക് അവരോട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ നമുക്ക് എളുപ്പമായി. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനാഫിഖീങ്ങൾ ആരൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരുടെ പേരുകൾ പ്രസിദ്ധപ്പെടുത്തിയിരുന്നില്ല. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് മുനാഫിഖീങ്ങൾ കഴിഞ്ഞിരുന്നത്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ മാറ്റിക്കളഞ്ഞില്ല, മുനാഫിഖീങ്ങളൊന്നും ഇവരെ പ്രഖ്യാപിച്ചില്ല. അല്ലെങ്കിലോ അമുസ്ലിമീങ്ങളായ മനുഷ്യർ, മറ്റുള്ളവർ, അന്യർ ഇവരുടെ ഇടയിൽ തന്നെ ഐക്യമില്ല, കണ്ടില്ലേ, ഇവരുടെ ആൾക്കാരെ തന്നെ പുറത്താക്കുന്നു. കാരണം മുനാഫിഖിനെ മറ്റുള്ളവരെന്താ വിചാരിക്കുക? ഇവരുടെ കൂട്ടത്തിലുള്ള ആളാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവരുടെ ഐക്യമില്ലായ്മ തെളിവാണ്. ഇവരുടെ ആൾക്കാരെ തന്നെ പുറത്താക്കുന്നു. അതുകൊണ്ട്
മുനാഫിഖുകളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചു ക്ഷമിച്ചു. ദീനിന്റെ പരിശ്രമത്തിൽ നിന്നും അവർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്നും അവരെ പ്രഖ്യാപിച്ച് പുറത്താക്കി കളഞ്ഞില്ല. നമ്മളുടെ കൂട്ടത്തിൽ പരിശ്രമിക്കുന്നവരിൽ നിന്നും എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ ക്ഷമിക്കണം, സഹിക്കണം. നമ്മൾ ജനങ്ങളുടെ തർബിയത്തിന്റെ ഉത്തരവാദിത്വമൊന്നും നമ്മളെ അള്ളാഹുത്താല ഏൽപ്പിച്ചിട്ടില്ല. അവരവിടെ പറഞ്ഞ് ഞാൻ നിങ്ങളെ തർബിയത്ത് ചെയ്യുകയും നിങ്ങൾ എന്നെ തർബിയത്ത് ചെയ്യുകയും ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ തമ്മിൽ ഒരിക്കലും ഐക്യം ഉണ്ടാകില്ല. നമ്മൾ തർബിയത്തിന്റെ ഉത്തരവാദിത്വം അള്ളാഹുവിന്റേതാണ്. അവനാണ് റബ്ബ്, എല്ലാവർക്കും തർബിയത്ത് നൽകുന്നവൻ അവനാണ്. അത് അമീർ സാഹിബിന്റെ ജുമദാർ സാഹിബിന്റെ ഒന്നും ഉത്തരവാദിത്വത്തിലുള്ള കാര്യമല്ല. അള്ളാഹുത്താല എല്ലാവരും തർബിയത്ത് ചെയ്തോളും. നമ്മൾ ഇജ്തിമാഇയത്തോടുകൂടി എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നമ്മൾ ഈ ദീനിന്റെ ഭക്ഷണം ചെയ്തുകൊണ്ട് പോകാം. സഹോദരന്മാരെ, ദീനിന്റെ ഭക്ഷണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറയപ്പെട്ട പോലെ മനുഷ്യ സഹജമായ നിലയിൽ മനുഷ്യരിൽ നിന്നും തെറ്റുകൾ സംഭവിക്കും, കുഴപ്പങ്ങൾ സംഭവിക്കും. നമ്മൾ അതിന് നല്ല കൂട്ടുകാരുടെ അബദ്ധങ്ങൾക്ക് പിശകുകൾക്ക് തെറ്റുകൾക്ക് നല്ല വിശദീകരണം നൽകും. ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിൽ ഒരാൾ വന്നു, എന്നിട്ട് പറഞ്ഞു എന്നിൽ നിന്നും സിന സംഭവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഒരാൾ പറയുകയാണ് സിന്മ ചെയ്തു പോയി. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് തവണ അദ്ദേഹത്തിനെ ഒഴിവാക്കാൻ പറ്റിയ വാക്കുകൾ അദ്ദേഹത്തിനോട് പറഞ്ഞു. നീ വെറുതെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചതായിരിക്കും, അതിനെ നീ വലിയ തിന്മയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നീ കൈകൊണ്ട് ചിലപ്പോൾ തൊട്ടതായിരിക്കും, അതിനെ നീ വലിയ തിന്മയെന്ന് നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നീ ചിലപ്പം അവളെ ചുംബിച്ചിട്ടുണ്ടാവും, അതിനെ നീ പറഞ്ഞ വലിയ തിന്മയാണെന്ന് നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ആ തിന്മയുടെ അംഗീകാരത്തിനെ അതിനെ ആ തിന്മ അംഗീകരിക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്, നല്ല വിശദീകരണം നൽകാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ സഹോദരന്മാരെ, മനുഷ്യ സഹജമായി കൂട്ടുകാരിൽ നിന്നും അബദ്ധങ്ങൾ തെറ്റുകൾ കുഴപ്പങ്ങൾ സംഭവിച്ചു പോയാൽ നമ്മൾ അവരുടെ ആ തെറ്റുകൾക്ക് നല്ല വിശദീകരണം കണ്ടുപിടിക്കാൻ നോക്കുക. ഇന്ന് നമ്മളുടെ ഇടയിൽ ഈ ശീലമില്ല. നമ്മളുടെ ശീലം എന്താണെന്ന് വെച്ചാൽ ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചു പോയാൽ അതിനെ നമ്മൾ കൂടുതൽ സ്ഥിരീകരിക്കാൻ നോക്കുക, അതിന് തെളിവുകൾ ഉണ്ടാക്കി കൂടുതൽ ബലപ്പെടുത്താൻ വേണ്ടി നോക്കുക. ഒരാള് ഒരു ഒട്ടകത്തിനെ മോഷ്ടിച്ചു, അലി റസൂലുള്ളാഹി തആലാനു അവരുടെ അദ്ദേഹത്തിനെ ഹാജരാക്കപ്പെട്ടു, പിടിച്ചുകൊണ്ടുവന്നു ആൾക്കാര്. അലി റസൂലുള്ളാഹി തആലാനു അവർ അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ നിന്റെ ഒട്ടകമാണെന്ന് വിചാരിച്ച് മറ്റാരുടെ ഒട്ടകത്തിന്റെ കയർ പോയി അഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കും ആരോ വന്നിട്ട് നീ ആരുടെ ഒട്ടകം അഴിച്ചെന്ന് പറഞ്ഞത്. കാരണം ഒട്ടകങ്ങളൊക്കെ കണ്ട ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കുമല്ലോ. നീ നിന്റെ ഒട്ടകമാണെന്ന് വിചാരിച്ച് വേറെ ഒരാളിന്റെ ഒട്ടകത്തിന്റെ കയർ അഴിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലേ നിന്നെ വന്ന് ഒട്ടകം മോഷ്ടിച്ചെന്ന് പറഞ്ഞ് പിടിച്ചത് എന്ന് അലിയുള്ള താങ്കൾ ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല, അമീർ മുഅ്മിനീ, ഞാൻ എന്റെ ഒട്ടകമാണെന്ന് വിചാരിച്ച് തന്നെയാണ് അഴിച്ചത്, മറ്റൊരാളുടെ ഒട്ടകമാണെന്ന് വിചാരിച്ച് തന്നെയാണ് അഴിച്ചത്, ഞാൻ മോഷ്ടിക്കുക തന്നെയാണ് ചെയ്തത്, അത് ശരിയാണ് എന്ന് പറഞ്ഞു. കുറ്റം അംഗീകരിച്ചു, ഏറ്റെടുത്തു. അലിയുള്ളാഹു തആല പറഞ്ഞു, കൈമുറിക്കുന്ന ആളിനെ വിളിക്കാൻ പറഞ്ഞു, പിന്നെ എന്നെ തിളപ്പിക്കാൻ പറഞ്ഞു, എന്നെ ചൂടാക്കാൻ പറഞ്ഞു. അന്നത്തെ കാലത്ത് ശീലമായിരുന്നു ഒരാളുടെ കൈ മുറിച്ചു കഴിഞ്ഞാൽ ആ രക്തം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അധികം ഒഴിച്ചു പോകാതിരിക്കാൻ എണ്ണ ചൂടാക്കി അതിന് മുക്കിയിട്ടു. അപ്പൊ പിന്നെ അതവിടെ ആ തൊലിയെല്ലാം അവിടെ തന്നെ ചേർന്നു കൊടുത്തു. കൂടുതൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള ഒരു രീതിയായിരുന്നു. അപ്പൊ എണ്ണ ചൂടാക്കാനുള്ള ഏർപ്പാടാക്കി കൈ മുറിക്കുന്ന ആളിനെ വിളിക്കപ്പെട്ടു. അലിയുള്ളാഹു തആല വിളിക്കാൻ ഏർപ്പാടാക്കിയിട്ട് എഴുന്നേറ്റ് അവിടുന്ന് പോയി കളഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് എണ്ണ ചൂടാക്കപ്പെട്ടു കഴിഞ്ഞു, കൈ മുറിക്കുന്ന ആളെത്തി, അവരെല്ലാം കാത്തു നിൽക്കുകയാണ്. കുറ്റം സംബന്ധിച്ച് ആൾ മോഡൽ നിൽക്കൊണ്ട് അലിയുള്ളാഹു തആല തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ചോദിച്ചു, ഇതെന്താണിത്, നിങ്ങൾ എന്തിനാ വന്നത്? കൈ മുറിക്കുന്ന ആളിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നത്? എണ്ണ എന്തിനാ ചൂടാക്കുന്നത്? ഇയാൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ ആൾക്കാർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇപ്പൊ താങ്കളുടെ മുമ്പില് ഇപ്പൊ ആ കുറ്റം സംബന്ധിച്ച ആള് അയാൾ ഒട്ടകത്തിനെ മറ്റൊരാളുടെ ഒട്ടകത്തിനെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹമാണ് ആ കാര്യത്തിന് വന്നതാണ്, അദ്ദേഹത്തിന്റെ കൈ മുറിക്കാൻ വന്നതാണ്, എണ്ണ ചൂടാക്കാൻ വന്നതാണ്. അലിയുള്ളാഹു തആല ചോദിച്ചു, നിങ്ങൾ വല്ലവരുടെ ഒട്ടകത്തിനെ മോഷ്ടിച്ചോ? അപ്പൊ അയാൾ പറഞ്ഞില്ല, ഞാൻ മോഷ്ടിച്ചില്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ വേഗം പൊയ്ക്കോ എന്ന് പറഞ്ഞു അലിയുള്ളാഹു തആല. അപ്പൊ കൂട്ടത്തിലുള്ള ആൾക്കാർ ചോദിച്ചു, ഇതെന്താണ് അമീറുൽ മുഅ്മിനീൻ അവരുടെ കുറ്റം സംബന്ധിച്ച ആളിനെ എന്തിനാണ് ഇങ്ങനെ വിട്ടുകളഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ്, ഞാൻ അദ്ദേഹത്തിന്റെ കൈമുറിക്കാൻ തീരുമാനിച്ചത് അദ്ദേഹം കുറ്റം സമ്മതിച്ചത് കൊണ്ടാണ്, ഞാൻ അദ്ദേഹത്തിനെ വിട്ടുകളഞ്ഞത് ഇപ്പൊ അദ്ദേഹം കുറ്റം ചെയ്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ ബഹുമാനുള്ള സഹോദരന്മാരെ, സ്നേഹന്മാരെ, സഹാബാക്കളുടെ മനസ്സിൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വിശാലതയാണ്.
ജനങ്ങളെ എങ്ങനെയെങ്കിലും കുറ്റക്കാരാക്കുക എന്നുള്ളതല്ല. മലനാറുകൾ പറഞ്ഞു, സിനാ ചെയ്ത മനുഷ്യന് അള്ളാഹുവിന്റെ അടുക്കൽ തൗബയുണ്ട്, എന്നാൽ ആ സിനായുടെ ദീപത്ത് ചെയ്യുന്നവന് അള്ളാഹുവിന്റെ അടുക്കൽ തൗബയുണ്ട്. കാരണം സിനാ ചെയ്തവൻ ആ സിനാ ചെയ്തവനേക്കാൾ വലിയ കുറ്റക്കാരനാണ് ഇന്ന ആള് സിനാ ചെയ്തു എന്ന് മറ്റുള്ളവരോട് പറയുന്ന മനുഷ്യൻ. കാരണം അവന്റെ ദീപത്ത് അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഈ സിനായിനേക്കാൾ വലിയ കടുത്ത പാപമാണ്. ഇന്ന് നമ്മളുടെ ശീലം എന്താണ്? ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത്, ആരെങ്കിലും എന്തെങ്കിലും ഒരു കുറവ് ചെയ്താൽ അത് നമ്മൾ ജനങ്ങളുടെ ഇടയിൽ പരസ്യപ്പെടുത്തും, അദ്ദേഹത്തിന്റെ ദീപത്ത് പറയും. മനുഷ്യ സഹജമായ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, ഒരു തെറ്റ് സംഭവിച്ചു പോയതാണ്, ഒരു അബദ്ധം സംഭവിച്ചതാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആ കുറ്റത്തിനെ മറച്ചു വെക്കുകയാണ് വേണ്ടത്, അതിനെ പരസ്യപ്പെടുത്തുകയല്ല വേണ്ടത്, മറ്റുള്ളവരോട് പറയുകയല്ല വേണ്ടത്, അതിനെ തെളിവെടുപ്പിച്ച് അതിനെ തെളിയിച്ചിട്ട് അതിന്റെ മേൽ നടപടി നടപ്പിലാക്കുകയല്ല വേണ്ടത്. നമ്മൾ പറയും, ഞാൻ ആ പ്രകൃതക്കാരനാണ്, എന്റെ പ്രകൃതം അങ്ങനെയാണ്, ഞാൻ കുറച്ച് കടുപ്പ ശീലക്കാരനാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മളുടെ പ്രകൃതത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ നെഹ്ജിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, ആ പ്രകൃതത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇതുപോലെ നമസ്കാരത്തിൽ നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനും നമ്മൾക്ക് തോന്നിയതുപോലെയല്ല നമ്മൾ നമസ്കരിക്കുന്നത്. നമ്മൾ നമസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെയാണ്. അപ്പൊ ഇബാദത്തിൽ നമ്മൾ സുന്നത്തിനെ പിൻപറ്റുമെങ്കിൽ എങ്കിൽ നമ്മൾ ദാവത്തിലും സുന്നത്തിനെയാണ് പിൻപറ്റേണ്ടത്. ഒരു പെൺകുട്ടി, അവളിൽ നിന്നും വലിയ തിന്മ, വ്യഭിചാരം സംഭവിച്ചു പോയി, അവളുടെ പാതിവൃത്തം നഷ്ടപ്പെട്ടു പോയി. കുറച്ചു നാൾ കഴിഞ്ഞ് ആ പെൺകുട്ടിക്ക് ഒരു വിവാഹാലോചന വന്നു. അപ്പൊ ആ കുടുംബത്തിലെ പ്രധാനികൾ വന്ന് ഉമർ ബിൻ ഖത്താബ് അവരോട് ചോദിച്ചു, അനിൽ മുഅ്മിനീൻ അവരുടെ, ഇത് ഇവര് തമ്മിൽ ഒരു വിവാഹം നടക്കാൻ പോവുകയാണ്, വിവാഹം എന്ന് പറയുന്ന ഒരു ഉടമ്പടിയാണ്, അപ്പം ഈ കുട്ടിയിൽ ഇന്ന അയിബുണ്ട് എന്നുള്ള കാര്യം അവരെ അറിയിക്കണമല്ലോ എന്നായിരുന്നു അവരുടെ ധാരണ. അപ്പൊ അതുകൊണ്ട് അവർ വന്നിട്ട് മുഅ്മിൻ ഖത്താബ് അവരോട് ചോദിച്ചു, അനിൽ മുഅ്മിനീൻ അവരുടെ, ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി വരുന്ന പയ്യനെ ഈ വിവരം അറിയിച്ചു കൊള്ളട്ടെ, ഈ കുട്ടിക്ക് ഇന്ന അയിബുണ്ട്, അവളുടെ പാതിവൃത്യം നഷ്ടപ്പെട്ട കുട്ടിയാണ് എന്നുള്ള വിവരം ഞങ്ങൾ അറിയിക്കട്ടെ എന്ന് ചോദിച്ചു. മുഅ്മിൻ ഖത്താബ് അവർ പറഞ്ഞു, ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അവരഥവാ ആ പെൺകുട്ടിയുടെ പാതിവൃത്യം നഷ്ടപ്പെട്ടു എന്നുള്ള ഈ അയിബ്, ഈ കുറവിനെ അഥവാ ആ പയ്യന്റെ ആൾക്കാരെ അല്ലെങ്കിൽ അവനെ അറിയിച്ചാൽ ഞാൻ എത്ര കടുപ്പമായ ശിക്ഷ നടപടി അവരുടെ മേലെ എടുക്കുമെന്ന് വെച്ചാൽ രാജ്യങ്ങൾക്ക് അത് ഗുണപാഠമായി മാറും, ഞാൻ അത്രയ്ക്ക് വലിയ ശിക്ഷ നടപടി ഞാൻ സ്വീകരിക്കും എന്ന് അവർ പറയുന്നുണ്ടായി. അവരുടെ സഹോദരന്മാരെ, മനുഷ്യരാണ്, മനുഷ്യ സഹജമായി മനുഷ്യരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകും. നമ്മളെ അവരുടെ തെറ്റുകൾക്ക്, പെശകുകൾക്ക് നല്ല വിശദീകരണങ്ങൾ നൽകാൻ ശ്രമിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകളെ മറച്ചുകൊണ്ട് നടക്കണം. അങ്ങനെയാണ് നമ്മൾ ദീനിന്റെ പരിശ്രമം ചെയ്യുന്നത്. ഈ കാര്യത്തിൽ നമ്മളുടെ ശീലമോ നമ്മളുടെ പ്രകൃതമോ നമ്മളുടെ സ്വഭാവമോ അല്ല ഇവിടെ വിഷയം. നമ്മളുടെ ശീലവും നമ്മളുടെ പ്രകൃതവും നമ്മളുടെ സ്വഭാവവും എന്ത് തന്നെയായിരുന്നാലും ശരി, നമ്മൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശീലവും തങ്ങളുടെ സ്വഭാവം അനുസരിച്ചുമാണ് നമ്മൾ ഈ ദീനിന്റെ ഭക്ഷണം ചെയ്യേണ്ടത്. അതുകൊണ്ട് മയമായ പെരുമാറ്റം ഈ ഇജ്തിമാഇയത്ത് ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു സബബാണ്. മൗലാന ഇയാസ് സാഹിബ് റഹ്മത്തുള്ളാഹി അവർകൾ ഈ വിഷയത്തിൽ വലിയ വിശാല ഹൃദയനായിരുന്നു. മൗലാന ഇയാസ് സാഹിബ് റഹ്മത്തുള്ളാഹി അവർകൾ പറയുമായിരുന്നു, ലോകത്തിലുള്ള ഏറ്റവും ദുർമാർഗ നടപടിക്കാരനായ മുസൽമാനെയും ബഹുമാനത്തോടുകൂടി നോക്കുവാനുള്ള ശീലം നിങ്ങൾക്കുണ്ടാക്കിയെടുക്കുകയും, ഏറ്റവും ദുർമാർഗിയായ ഏറ്റവും മോശമായ ഒരു മുസൽമാനെയും അവനെ നിങ്ങൾ ബഹുമാനത്തോടുകൂടി അവനെ നോക്കാൻ, അവനെ ബഹുമാനിക്കാൻ നിങ്ങൾ ശീലിക്കുകയും. കാരണം അള്ളാഹുന്റെ ദൃഷ്ടിയിൽ ഒരു മുസൽമാന് ബൈത്തുള്ളായേക്കാൾ കഅബത്തുള്ളായേക്കാൾ കൂടുതൽ ബഹുമാനം അള്ളാഹുന്റെ ദൃഷ്ടിയിലുണ്ട്. ഒരു മുസൽമാൻ അവന് വലിയ ബഹുമാനമുണ്ട്. ബഹുമാനപ്പെട്ട നമ്മള് ബൈത്തുള്ളാടെ നേരെ ഇരുന്ന് മൂത്രമൊഴിക്കാൻ നമുക്ക് അനുവാദമില്ല, വിസർജനത്തിന് അനുവാദമില്ല, മുതുക് തിരിഞ്ഞിരുന്ന് ആ പ്രവൃത്തി ചെയ്യുവാനും നമുക്ക് അനുവാദമില്ല, കഅബത്തുള്ളാടെ നേരെ നമ്മൾ കാല് നീട്ടുകയില്ല. ആയിരക്കണക്കിന് മൈലുകൾ ദൂരെ നിന്നുകൊണ്ട് നമ്മൾ ഇത്രയും ബഹുമാനം കൽപ്പിക്കുന്ന ആ ബൈത്തുള്ളാ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏ കഅബത്തുള്ളാ, നീ വലിയ ബഹുമാനീയനാണ്, നിന്റെ സുഗന്ധം വലിയ ഉയർന്നതാണ്, നിന്നിൽ ധാരാളം വലിയ സവിശേഷതകളെല്ലാം പറഞ്ഞു ബൈത്തുള്ളാഹിയുടെ. എന്നിട്ട് പറഞ്ഞു, എന്നാൽ ഒരു അള്ളാഹുവിന്റെ പറ്റിയുള്ള ഈമാനുള്ള ഒരു മുഅ്മിനായ ഒരു മുസ്ലിമായ മനുഷ്യന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നേക്കാൾ കൂടുതൽ ബഹുമാനം. മൗലാന ഇയാസ് സാഹിബ് റഹ്മത്തുള്ളാഹിയുടെ കാലത്ത് ഒരു ജമാഅത്തിന്റെ യാത്രയായി, ജമാഅത്തിന്റെ അമീർ
ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ദീനിൽ നിന്ന് പുറത്തായിപ്പോയി, ഈസായിയായി. ജമാഅത്താണ് വിഷമിച്ച് അവര് അമീറിന്റെ അവസ്ഥയിൽ വലിയ ദുഃഖിച്ച് അവർ തിരിച്ചു മല അല്ലാ സമഹത്തിൽ വന്നു. അള്ളാഹുവിന്റെ അതിശയകരമായ നിലയിലുള്ള പെരുമാറ്റങ്ങൾ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള പരിശോധനകൾ, പരീക്ഷണങ്ങൾ നമ്മളുടെ നേരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മൗലാന ഇലിയാസ് റഹ്മത്തുള്ളാഹി അവർകൾ ജമാഅത്ത് തിരിച്ചു വന്നപ്പോൾ അവരോട് ചോദിച്ചു എന്ത് പറ്റി. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങളുടെ അമീർ ഇങ്ങനെ ദീനിൽ നിന്നും തന്നെ പുറത്തായിപ്പോയി, അദ്ദേഹം മറ്റൊരു മതം സ്വീകരിച്ച് പോയിപ്പോയി. മൗലാന ഇലിയാസ് റഹ്മത്തുള്ളാഹി അവർകൾ അതിനെപ്പറ്റി പിന്നീടൊന്നും ചർച്ച ചെയ്തില്ല. കുറച്ച് ജമാഅത്തിന്റെ അമീർ ജമാഅത്തിനോട് ചോദിച്ചു, നിങ്ങൾ ആ ജമാഅത്തിന്റെ അമീറിനെ ഇക്രാം ചെയ്തില്ലേ, അദ്ദേഹത്തിനെ ബഹുമാനിച്ചില്ലേ, വേണ്ട പോലെ അദ്ദേഹത്തിനെ നിങ്ങൾ ബഹുമാനിച്ചു കൊണ്ട് നടന്നില്ലേ എന്ന് ചോദിച്ചു. ഉമറുല്ലാഹിന്റെ കാലത്തും ഇതുപോലെ ഒരാള് ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോയി. അപ്പൊ ഉമറുല്ലാഹിൻ അവർ അദ്ദേഹത്തിന്റെ സഹപാഠികളോട് കൂട്ടുകാരികളോട് ചോദിച്ചു, നല്ല നെയ്യൊക്കെ പുരട്ടിയ റൊട്ടി നിങ്ങൾ അദ്ദേഹത്തിനെ തീറ്റിപ്പിച്ചില്ലേ, അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയില്ലേ എന്ന് ഉമറുല്ലാഹിനോട് ചോദിക്കുന്നു. അപ്പൊ മല ഇല്ലാസ് റഹ്മത്തുള്ളാഹി ജമാഅത്തിനോട് ചോദിച്ചു, നിങ്ങളെന്താ നിങ്ങളുടെ ജമാഅത്തിന്റെ അമീറിനെ ബഹുമാനിച്ചില്ലേ, ഇക്രാം ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞ് അതായത് ഞങ്ങൾ ധാരാളം ഇക്രാമെല്ലാം ചെയ്ത് ബഹുമാനിക്കുകയൊക്കെ ചെയ്ത്, പക്ഷെ അദ്ദേഹം ഞങ്ങളുടെ പിടുത്തത്തിൽ നിന്നില്ല, അദ്ദേഹം പോയി കളഞ്ഞു. അള്ളാഹുവിന്റെ അതിശയകരമായ പ്രവർത്തനമാണ്, ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തിരിച്ചു വന്നു, തൗബ ചെയ്തു, ഹിദായത്തിലേക്ക് വന്നു, വീണ്ടും മർക്കസിൽ വന്നു, നിസാമുദ്ദീനിലെത്തി. മല ഇല്ലാസ് റഹ്മത്തുള്ളാഹി അവർ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഈ വിവരം അദ്ദേഹം ഈശായി ആയിപ്പോയി എന്നുള്ള വിവരം അറിയാവുന്ന ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന ഇദ്ദേഹം വരുന്നുണ്ട്, ഇന്ന ആള് വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഈശായി ആയിപ്പോയി എന്നുള്ള വിഷയത്തിനെ പറ്റി നിങ്ങൾ ആരും ചർച്ചയെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു സംസാരമേ വരാൻ പാടില്ല. അദ്ദേഹം വന്നു, മൗലാനാ റഹ്മത്തുള്ളാഹി വളരെ സ്വീകരിച്ചു, അദ്ദേഹത്തിന് ബഹുമാനിച്ചു, കൂട്ടത്തിൽ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചു, അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ സമയം ചെലവഴിച്ചു, ദീനിന്റെ ഭക്ഷണത്തിനെ പറ്റി ചോദിച്ചു, ഈ ഭക്ഷണം കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം പ്രയോജനമുണ്ടായെന്ന് ചോദിച്ചു, ഈ കാര്യങ്ങളിൽ തന്നെ സംസാരിച്ചു, പരിശ്രമത്തിന്റെ കാര്യങ്ങളിൽ തന്നെ അദ്ദേഹത്തിനായി ചർച്ച ചെയ്തു. അദ്ദേഹത്തിന്റെ ദീനിൽ നിന്നും പുറത്തുപോകുന്ന വിഷയമോ ഇതൊന്നും ചർച്ച ചെയ്യാതെയിരുന്നു. എന്നിട്ട് രണ്ടാമത് വേറൊരു ജമാഅത്തിനെ തയ്യാറാക്കി അദ്ദേഹത്തിനെ ജിമ്മദാറാക്കി വീണ്ടും അയച്ചു. അള്ളാഹുവിന്റെ ഷാൻ, അള്ളാഹുവിന്റെ അതിശയകരമായ അവന്റെ പ്രവർത്തന രീതിയാണ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരിശോധനകളാണ്, പരീക്ഷണങ്ങളാണ്. അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, അള്ളാഹിന്റെ മസ്ലിഹത്താണ്. അദ്ദേഹം ജമാഅത്തിനെ കൊണ്ട് രണ്ടാമത് പോയി, രണ്ടാമതും അദ്ദേഹം അതേപോലെ ദീനിൽ നിന്നും പുറത്തായി. കുറച്ചു നാൾ കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം അഞ്ചോ ആറോ മാസം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും വന്നു, വീണ്ടും തൗബ ചെയ്തു, വീണ്ടും ഹിദായത്തിൽ വന്നു, വീണ്ടും മർക്കസിൽ വന്നു. അപ്പോഴും മൗലാനാ ഇലിയാസ് റഹ്മത്തുള്ളാഹി അവർ, നിങ്ങളെന്താണ് ഇങ്ങനെ കൂടെ കൂടെ ദീനിൽ നിന്ന് പുറത്തായി പോയി കളയുന്നത് എന്നൊന്നും അദ്ദേഹത്തിനോട് ചോദിക്കുകയോ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയോ അതിനെപ്പറ്റി സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. ദീനിന്റെ ഭക്ഷണവും ദീനിന്റെ കാര്യവും ഇതൊക്കെ തന്നെ സംസാരിച്ചു. മൂന്നാമതും അദ്ദേഹത്തിനെ ജമാഅത്തിന്റെ ജിമ്മദാറാക്കി യാത്ര. കൂട്ടത്തിലുള്ളവർ ചോദിച്ചു, ഹസ്രത്ത് ഇതെന്താണിത്, ഇത്രയും വലിയ കുഴപ്പക്കാരനായ ഒരു മനുഷ്യൻ കൂടെ കൂടെ ഇങ്ങനെ ദീനിൽ നിന്നും പുറത്തുപോയി കളയുന്ന ആള് അദ്ദേഹത്തിനെ നിങ്ങൾ ഇങ്ങനെ വീണ്ടും ഉത്തരവാദിത്തം ഏൽപ്പിച്ച് അയക്കുകയാണല്ലോ. മൗലാന ഇലിയാസ് റഹ്മത്തുള്ളാഹി അവർ പറഞ്ഞു, ഞാൻ പരിശ്രമത്തിലാണ്, ഞാൻ ഒരു അധ്വാനത്തിലാണ്, നമുക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ കൂട്ടത്തിൽ കൊണ്ടുപോകണം, അദ്ദേഹം എങ്ങനെയെങ്കിലും അദ്ദേഹം ദീനിൽ തന്നെ ഉറച്ചു നിൽക്കണം, ഈ ശ്രമത്തിലാണ് ഞാൻ. പക്ഷെ മുഖദ്ദറിൽ അദ്ദേഹത്തിന് ഏത് ദീനിലുള്ള മൗത്താണ് അള്ള വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ അവരുടെ സഹോദരന്മാരെ, നമ്മളുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരെ, അവരിൽ നിന്നും ഉണ്ടാകുന്ന കുറവുകൾ, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ നല്ല വിശദീകരണം നൽകാൻ ശ്രമിക്കുക, നമ്മളെ അവരുടെ തിന്മകളെ മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. സഹോദരന്മാരെ, ഞാൻ ആദ്യം പോലെ നിങ്ങളോട് പറഞ്ഞു വരുന്നത് ഇസ്തിമാഇയത്തിന്റെ അസ്ബാബുകൾ നാല് കാര്യങ്ങൾ എന്നാണ്. ഒന്നാമതായി പറഞ്ഞു, മയമായ പെരുമാറ്റം, കടുപ്പം കാണിക്കാതിരിക്കുക. രണ്ടാമത്തേത്, കൂട്ടുകാരിൽ നിന്നും തെറ്റുകൾ കുറവുകൾ സംഭവിച്ചു പോയാൽ അത് അവർക്ക് മാപ്പ് ചെയ്ത് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക. മൂന്നാമത്തെ കാര്യം, ആക്ഷേപങ്ങൾ, പരാതികൾ, ആവലാതികൾ ആരോടും പറയരുത്. ആരെ പറ്റിയും മറ്റുള്ളവരോട് ആക്ഷേപം പറയരുത്. ആരുടെയും കുഴപ്പങ്ങൾ മറ്റുള്ളവരോട് പറയരുത്. കുറവുകൾ മറ്റുള്ളവരോട് സംസാരിക്കരുത്. ഒരു മനുഷ്യന് അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും പട്ടിണി കിടന്നെത്ത് വിശപ്പിനാൽ. അങ്ങനത്തെ ഒരു സന്ദർഭം നേരിട്ടാൽ, ഒരവസ്ഥ വന്നാൽ, അവന് ഐനജസ് ആക്കപ്പെട്ടിരിക്കുന്ന
ഫിൻസീറിന്റെ ഇറച്ചി അവന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി അത്രയും അളവ് ഭക്ഷിക്കാനുള്ള അനുവാദമുണ്ട്. എന്നാലും ഗീബത്ത് ചെയ്യാനുള്ള അനുവാദമില്ല, പരദൂഷണം പറയാനുള്ള അനുവാദമില്ല. അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്, അപ്പൊ അവന് നിവൃത്തിയില്ല. എന്തെങ്കിലും കഴിച്ച് അവന്റെ ജീവൻ ഒന്ന് നിലനിർത്തണം. വയറു നിറച്ച് തിന്നാനുള്ള അനുവാദമില്ല. പിന്നെ എത്ര അവന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി, നിലനിർത്താൻ വേണ്ടി എത്ര ഇറച്ചി, ആ നജീസായ ഇറച്ചി തിന്നാൽ അവന്റെ ജീവൻ രക്ഷപ്പെടുമോ? അതല്ലാതെ വേറെ ഒന്നും അവൻ അന്നേരം കിട്ടുന്നില്ല എങ്കിൽ അവന് അത് തിന്നാനുള്ള അനുവാദമുണ്ട്, എന്നാൽ ഗീബത്ത് ചെയ്യാനുള്ള അനുവാദമില്ല. അപ്പൊ നമ്മള് മനുഷ്യന്റെ നമ്മളുടെ കൂട്ടുകാരുടെ തെറ്റുകൾ മറ്റുള്ളവരോട് പറയും, അതിനെ മറച്ചു വെക്കണം. പിന്നെ ആക്ഷേപവും പരാതിയും അതും പറയും. നമ്മളുടെ ദീനിന്റെ പരിശ്രമത്തിൽ ആക്ഷേപത്തിന്റെ ഒരു കോളമേ ഇല്ല, അങ്ങനൊരു വിഷയമേ ഇല്ല. ജനങ്ങൾ ചോദിക്കാറുണ്ട്, ആൾക്കാർ ചോദിക്കാറുണ്ട്, നമ്മൾ ആരോടാണ് പരാതിപ്പെടേണ്ടത്, ആരോടാണ് രാവിലാതി പറയേണ്ടത്, ആരോടത്താണ് നമ്മൾ പോയി കംപ്ലയിന്റ് പറയേണ്ടത് എന്ന് ജനങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറയും, ദീനിന്റെ ഈ പരിശ്രമത്തിൽ അങ്ങനെ ഒരു ഹാനേ ഇല്ല, അങ്ങനൊരു കോളമേ ഇല്ല. നമ്മളുടെ പഴയ വിഷയങ്ങളുണ്ട്, അത് ഇങ്ങനെ ഒരു വിഷയമേ ഇല്ല. പരാതി പറയുക എന്ന് പറഞ്ഞൊരു വിഷയമേ ഇല്ല, ആക്ഷേപപ്പെടുക എന്ന് പറഞ്ഞൊരു വിഷയമേ ഇല്ല. പിന്നെ ഇത് എവിടുന്ന് ചെയ്യാനാണ്? അപ്പൊ എന്നാ പിന്നെ നമ്മൾ ആലോചിക്കും, നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിന്റെ ഈ പരിശ്രമത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത് പരാതി പറയുന്നതിന് പകരം നൽകപ്പെട്ടിരിക്കുന്നതാണ്. അല്ലാഹുവിനോട് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യും, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യും. ഒരു മുഅ്മിനെ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും, ഒരു മുഅ്മിന്റെ അഭാവത്തിൽ അവനില്ലാത്ത സന്ദർഭത്തിൽ അവനുവേണ്ടി ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു തീർച്ചയായിട്ടും സ്വീകരിക്കുക തന്നെ ചെയ്യും. എന്നാൽ അവന്റെ അഭാവത്തിൽ അവനെപ്പറ്റി എന്തെങ്കിലും ആക്ഷേപം പറഞ്ഞാൽ അത് ഗീബത്തായി. അവന്റെ അഭാവത്തിൽ അവനുവേണ്ടി ചെയ്യുന്ന ദുആ മക്ബൂലാണ്. എന്നാൽ അവന്റെ അഭാവത്തിൽ അവനെപ്പറ്റി പറയുന്ന കുറ്റവും കുറവും അത് നമ്മളുടെ വലിയ തിന്മയായി മാറുകയാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, എന്നാ പിന്നെ മനുഷ്യരോടോ സൃഷ്ടികളോടോ ആരോടും ആ പരാതി പറയാൻ പറ്റൂല, പരാതി പറയാൻ പറ്റൂല, എന്നാ പിന്നെ അള്ളാവിനോട് തന്നെ പരാതി പറഞ്ഞേക്കാം. ഇല്ല, അള്ളാവിനോടും പരാതി പറയാൻ നമുക്ക് അനുവാദമില്ല. നമ്മളെ ആര് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, നമുക്ക് എന്ത് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളും തങ്ങൾക്കുണ്ടായ കഷ്ടപ്പാടുകളെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ നമുക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ നമുക്ക് അക്രമികളിൽ നിന്നും നമ്മളുടെ മേൽ ഉണ്ടായിരിക്കുന്ന കഷ്ടപ്പെടുത്തലുകളോ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ഇനി അഥവാ അങ്ങനെ ഒരാൾ സങ്കല്പിക്കുകയാണ്, ഒരാൾക്ക് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഇതൊക്കെ ഉണ്ടായ അത്രയും തന്നെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ക്ലേശവും തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും, അത്രയും കഷ്ടപ്പാട് ഒരാൾക്ക് ഉണ്ടായാലും അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനോട് പോലും പരാതി പറയാനുള്ള അനുവാദം തന്നിട്ടില്ല. ആരെ പറ്റിയും ആരോടും പരാതിയില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വതആല അതാണ് പറഞ്ഞത്, നബിയെ തങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നത്, ഈ കഷ്ടപ്പാടുകൾ ഉണ്ടായിരിക്കുന്നത്, അക്രമികൾ അക്രമം ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ശരി തന്നെയാണ്, പക്ഷെ തങ്ങൾ ഒരു കാര്യം ചെയ്യും, തങ്ങൾ ഇവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുകയും പിന്നെ തങ്ങൾ ഇവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും, വസ്തഫിർ ലഹും, തങ്ങൾ ഇവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കും. പറയാണ് ഈ നാല് കാര്യങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് മയമായ പെരുമാറ്റം, പിന്നെ രണ്ടാമത്തേത് ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന തെറ്റുകളെ അതിനെ വിട്ടുവീഴ്ച ചെയ്യുക, അതിനെ മാപ്പ് ചെയ്തു കൊടുക്കുക. ജനങ്ങൾ തെറ്റുകൾ ചെയ്തു, അക്രമികൾ അക്രമങ്ങൾ പ്രവർത്തിച്ചു, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം, നമ്മൾ അവർക്ക് അള്ളാഹു തആല മാപ്പ് ചെയ്തു കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യണം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മസ്ലിഹത്താണ്, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നവനാണ്, അവനാണ് എല്ലാ മസ്ലിഹത്തുകളും അറിയുന്നവൻ. അവൻ ചിലപ്പോൾ അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കും, ഇല്ലെങ്കിൽ അള്ളാഹ് അവരെ നരകത്തിലിട്ട് ശിക്ഷിക്കും. അത് അള്ളാഹുവിന്റെ കാര്യമാണ്. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കേണ്ടത് നരകമല്ല, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കേണ്ടത് മാപ്പിനെയാണ്. അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അപ്പൊ ഈ നാല് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ആദ്യം മയമായിട്ടുള്ള പെരുമാറ്റം, പിന്നെ വിട്ടുവീഴ്ച മാപ്പ് ചെയ്ത് കൊടുക്കൽ, പിന്നെ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് അവന്റെ പാവങ്ങളെ ഉറപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കൽ. പിന്നെ നാലാമത്തെ കാര്യം, അത് മഷൂറയാണ്. അള്ളാഹുവിനോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ ഒരു മഷൂറയുടെയും ആവശ്യമില്ല. പിന്നെ മഷൂറ ആർക്കു വേണ്ടിയാണ്? മഷൂറ നമ്മൾക്ക് വേണ്ടിയാണ്. നമ്മൾ ദീനിന്റെ വിഷമത്തിൽ നമ്മളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ നമ്മളെ ഉപദ്രവിക്കുകയോ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയോ ആക്ഷേപിക്കുകയോ മോശമായിട്ട് പെരുമാറുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മൾ മയമായി പെരുമാറണം, വിട്ടുവീഴ്ച കാണിക്കണം, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം, എന്നിട്ട് അവരെ അകറ്റിക്കളയാതെ അവരെ കൂട്ടത്തിൽ കൊണ്ടു നടന്ന് അവരുമായിട്ട് ദീനിന്റെ വിഷമത്തിന്റെ കാര്യങ്ങൾ മഷൂറ ചെയ്തുകൊണ്ട് കൊണ്ടു നടക്കണം. അവസാന ഒരു കാര്യം,
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ ഹദീസ് ഉണ്ട്. നിങ്ങളിൽ ആരും ഒരാൾ മറ്റൊരാളെ പറ്റി എന്റെ അടുത്ത് വന്ന് അയാളുടെ പരാതികളും കുറ്റങ്ങളും കുറവുകളും പറയരുത്. കാരണം ഞാൻ നിങ്ങളിൽപ്പെട്ട ഓരോ ആളിനെയും കാണുമ്പോൾ എന്റെ ഹൃദയം അയാളുടെ കുറവുകളിൽ നിന്നും ഖാലിയായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരെ പറ്റിയും നല്ല വിചാരത്തോടുകൂടി എനിക്ക് നിങ്ങളെ കൂട്ടുകാരെ എല്ലാവരെയും കാണാൻ സാധിക്കണം, അതാണ് എന്റെ ആഗ്രഹം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരന്മാരെ, ഇസ്തിമായത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് മഷൂറ. ഇതുപോലെ നമസ്കാരത്തിന്റെ പ്രാധാന്യമുണ്ടോ നമ്മുടെ ദീനിൽ? അതേ പ്രാധാന്യമാണ് ദീനിന്റെ ഭക്ഷണത്തിൽ മഷൂറയ്ക്കുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമസ്കാരത്തിന്റെ കൂട്ടത്തിൽ മഷൂറയെ പറഞ്ഞിരിക്കുക. വേറെ അവിടെ മറ്റൊരു നിർബന്ധമായ അമലുകളെ പറ്റിയും ഒരു ഫർളെ പറ്റിയും അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ സക്കാത്തോ നോമ്പോ ജിഹാദോ മറ്റു ഒരേ അമലും പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമസ്കാരത്തിന്റെ കൂട്ടത്തിൽ മഷൂറയാണ് പറയുന്നത്. കാരണം മഷൂറ ഒരു ഇസ്തിമായിയായ അമലാണ്. നമസ്കാരം ഇസ്തിമായിയായ അമല് പോലെ ഒരാളിനെ ഇമാമായി നിശ്ചയിച്ചു, അദ്ദേഹം നമസ്കരിക്കുകയാണ്, അദ്ദേഹം റുക്കുവിൽ പോയാൽ എല്ലാവരും റുക്കുവിൽ പോകും, അദ്ദേഹം സുജൂദിൽ പോയാൽ എല്ലാവരും സുജൂദിൽ പോകും. നിശ്ചയിക്കപ്പെട്ട ഇമാമായി നിശ്ചയിക്കപ്പെട്ടയാൾ റുക്കുവിൽ പോയി, അപ്പോൾ ഒരാൾ പറയാണ് എനിക്കിപ്പോ റുക്കുവിൽ പോകാൻ അഭിപ്രായമില്ല എന്ന് പറയുന്നത് പോലെയാണ് മഷൂറയിൽ നിന്നും മാറി നിൽക്കുക. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഷൂറയെ ഇസ്തിമായിയാക്കി കൊണ്ടു നടക്കുക എന്നുള്ളത്. എല്ലാവരും പങ്കെടുക്കണം മഷൂറകളിൽ. മഷൂറയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ആള് ഈ ദീനിന്റെ ഭക്ഷണത്തിന് വലിയ അപകടകാരിയാണ്. അയാള് വലിയ കുറ്റക്കാരനാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ വലിയ മുജരിമാണ്, വലിയ പാപിയാണ്. കാരണം അയാൾ ഉമ്മത്തിന്റെ ഐക്യത്തിനെ ഉമ്മത്തിന്റെ ഒത്തൊരുമയെ നശിപ്പിക്കുകയാണ് മഷൂറയിൽ നിന്ന് മാറുന്നുണ്ട്. ഗസ്റ്റ് ചെയ്താലും ശരി, അയാൾ ധൈര്യം ചെയ്താലും ശരി, നടത്തിയാലും ശരി, അയാൾ ജമാഅത്തിൽ പോയാലും ശരി, മറ്റു ദീന്റെ ഭക്ഷണങ്ങൾ എന്തെല്ലാം ചെയ്താലും ശരി, മഷൂറയിൽ പങ്കെടുക്കുന്നില്ല. മഷൂറയിൽ പങ്കെടുക്കാത്ത ആള് അയാള് ഈ ദീന്റെ ഭക്ഷണത്തിനെ ഇല്ലാതെയാക്കുന്ന ആളാണ്, വലിയ അപകടകാരിയാണ്, വലിയ കുറ്റക്കാരനാണ്, ഈ ഉമ്മത്തിന്റെ ഒത്തൊരുമയെ നശിപ്പിക്കുന്ന ആളാണ്. മഷൂറയിൽ നമ്മളുടെ അഭിപ്രായത്തിനെ നമ്മൾ പറയണം. അത് ദീനിന്റെ പരിശ്രമത്തിനോടുള്ള നമ്മളുടെ കടമയാണെന്നുള്ള ബോധ്യത്തോടുകൂടി അഭിപ്രായത്തിനെ സ്വന്തം അവകാശമായി തെറ്റിദ്ധരിക്കുമ്പോഴാണ് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നത്. സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാല് നമ്മളുടെ അഭിപ്രായം നമ്മൾ പറയുന്നത് നമ്മളുടെ അവകാശമായി വിചാരിച്ചേക്കാം. അതുകൊണ്ട് പലപ്പോഴും നമ്മളൊരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായം അനുസരിച്ച് തീരുമാനമായില്ല, എന്നാ പിന്നെ ചിലപ്പോൾ നമ്മളോട് നമ്മളുടെ ഒരു കൂട്ടുകാരൻ ഒരു അഭിപ്രായം പറഞ്ഞ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് തീരുമാനമായില്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് പറയും സാരമില്ല, താങ്കളുടെ അഭിപ്രായം സ്വീകരിക്കപ്പെട്ടിട്ടില്ല, ക്ഷമിച്ചോളി എന്ന് പറയും. ഇത് സബർ ചെയ്യേണ്ട സ്ഥലമല്ല, ഈ സന്ദർഭം ശുക്ർ ചെയ്യേണ്ട സന്ദർഭമാണ്. കാരണം എന്റെ അഭിപ്രായം സ്വീകരിക്കപ്പെട്ടില്ല, അതിന് അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുക. കാരണം അഭിപ്രായം സ്വീകരിക്കപ്പെടൽ അത് രാഷ്ട്രീയത്തിലാണ് അഭിപ്രായം അവകാശമായി മാറുന്നത്. വോട്ട് ഇലക്ഷന്റെ സമയത്ത് അതെന്താണ്? അത് ഓരോരുത്തരുടെയും അവകാശമാണ്. ദീനിന്റെ പരിശ്രമത്തിൽ മഷൂറയിൽ നമ്മൾ പറയുന്ന അഭിപ്രായം നമ്മളുടെ അവകാശമല്ല, നമ്മളുടെ അവകാശമല്ല. ദീനിന്റെ പരിശ്രമത്തിൽ നമ്മൾ ആരെ ഫൈസലായി തീരുമാനിക്കാനുള്ള ആളായി ആരെ തെരഞ്ഞെടുത്തോ അദ്ദേഹത്തിനോടുള്ള കടമയുമല്ല, നമുക്ക് അദ്ദേഹത്തിനോടുള്ള കടമയല്ല നമ്മളുടെ അഭിപ്രായം. നമ്മളുടെ അവകാശമല്ല നമ്മളുടെ അഭിപ്രായം. പിന്നെ എന്താണ് നമ്മളുടെ അഭിപ്രായം എന്ന് പറയുന്നത്? ഈ ദീനിന്റെ പരിശ്രമത്തിനോടുള്ള നമ്മളുടെ ഹക്കാണ്, ഈ ദീനിന്റെ പരിശ്രമത്തിനോടുള്ള കടമയാണ്. നമ്മൾ നമ്മളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു പിന്നെ അതിനെ വിട്ടേക്കുക, അതിൽ നിർബന്ധം പിടിക്കുക, വാശി പിടിക്കുക, അത് തന്നെ എങ്ങനെയെങ്കിലും നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇവൻ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ കുറ്റക്കാരനാണ്. അങ്ങനെ നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് ഒരെല്ലാ കുഴപ്പങ്ങളും ഉണ്ടാകുന്നത്. തമ്മിലുള്ള ഐക്യം ഇല്ലാതെയാവും, ഒത്തൊരുമ ഇല്ലാതെയാവും. ഇതെല്ലാം ഈ വാശി പിടിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. വാശി പിടിക്കൽ തന്റെ അഭിപ്രായത്തിനെ പിന്തുടർന്നുകൊണ്ട് അതിനെ തന്നെ എങ്ങനെയെങ്കിലും നടപ്പിലാക്കാൻ വേണ്ടി വാശി പിടിക്കാൻ ഒരിക്കലും നമ്മൾക്ക് അനുവാദമില്ല. പിന്നെ നമ്മളോട് അഭിപ്രായം ചോദിക്കപ്പെട്ടു, എപ്പോഴൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ കൂട്ടാതെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പങ്കെടുക്കാതെ മഷൂറ നടന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഉമ്മത്തിന്റെ ഇടയിൽ. അതുകൊണ്ട് മഷൂറകളിൽ നമ്മൾ ഉത്തരവാദിത്തത്തോടുകൂടി പങ്കെടുക്കണം. മഷൂറയിൽ പറയുന്ന തന്റെ അഭിപ്രായത്തിനെ ദീനിന്റെ ഈ പരിശ്രമത്തിനോടുള്ള കടമയായി മനസ്സിലാക്കിക്കൊണ്ട് ആ ഉത്തരവാദിത്തത്തിനെ പൂർത്തിയാക്കണം. എന്നിട്ട് അഥവാ തന്റെ അഭിപ്രായം സ്വീകരിക്കപ്പെട്ടുപോയി ഞാൻ പറഞ്ഞതനുസരിച്ച് തീരുമാനമായാൽ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം, എന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്യണം, പടച്ചവനെ എന്റെ നിന്നും എന്റെ അഭിപ്രായത്തിനെ സ്വീകരിച്ച് അതുപോലെ തീരുമാനമായിരിക്കാണ് നീ ആ തീരുമാനത്തിൽ ഖൈറിനെ ഇട്ട് അതിനെ ഖൈറാക്കി തരണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാതെ
നമ്മളുടെ അഭിപ്രായം സ്വീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നമ്മളപ്പോൾ അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തിയാൽ മതി. നമസ്കാരത്തിനോടുള്ള കടമയാണ്. നമസ്കാരത്തിൽ ഇമാം ജമാഅത്തായിട്ടുള്ള നമസ്കാരം നടക്കുമ്പോൾ ഇമാം റുക്കൂ ചെയ്താൽ എല്ലാവരും റുക്കൂ ചെയ്യണം, ഇമാം സുജൂദ് ചെയ്താൽ എല്ലാവരും സുജൂദ് ചെയ്യണം. ഇമാമയായി ഒരാളിനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ചെയ്യുന്ന അമലുകളെ അതുപോലെ തന്നെ ചെയ്യണം. അഥവാ ഇമാമിന് മറന്നുപോയി, ഓതുമ്പോൾ എന്തെങ്കിലും ഓത് കാര്യം മറന്നുപോയാൽ നമസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുന്നവർ തന്നെ ഓർമ്മപ്പെടുത്തണം. ഹനഫി മതം അനുസരിച്ച് മൗലാന അവർ ഉദാഹരണത്തിന് വേണ്ടി കാര്യം പറയുകയാണ്. മൗലാന പറഞ്ഞു, പുറത്തു നിൽക്കുന്ന ഒരു ആള് ആണ് ഓർമ്മപ്പെടുത്തിയെങ്കിൽ അയാളുടെ ഓർമ്മപ്പെടുത്തലിന്റെ പേരിൽ ഇമാമ് ആ ഓർമ്മപ്പെടുത്തലിനെ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ സ്വീകരിച്ചാൽ എല്ലാവരുടെ നിസ്കാരവും ബാത്തിലായി പോകും. അപ്പം ഇന്നിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് കുറെ പേര് ഇതിന്റെ വിഷമം ചെയ്യുന്നു, കുറെ പേര് ദൂരെ നിന്നുകൊണ്ടിങ്ങനെ നോക്കുന്നു, അതിനെ കാണുന്നു, അതിനകത്ത് വീക്ഷിക്കുന്നു. നമ്മളിരുന്ന് കാണുകയാണ്, വീക്ഷിക്കുകയാണ്. നമ്മൾ ഈ പരിശ്രമത്തിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല. എന്നിട്ട് നമ്മൾ വീക്ഷിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് ഇരുന്നുകൊണ്ട് നമ്മൾ അഭിപ്രായങ്ങൾ പറയുക, എന്താ അതിങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അഭിപ്രായം പറയുകയാണ്. പുറത്തു നിൽക്കുന്ന ആളിന്റെ അഭിപ്രായത്തിനെ സ്വീകരിച്ചാൽ ഇതുപോലെ ഹനഫി മതം പ്രകാരമുള്ള നമസ്കാരത്തിൽ എല്ലാവരുടെയും നമസ്കാരം ബാത്തിലായി പോകുമോ? ഇതുപോലെ തന്നെയാണ് മഷൂറയിൽ പുറത്തു നിൽക്കുന്ന ആളിന്റെ അഭിപ്രായത്തിന് യാതൊരു വിലയുമില്ല. ആ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആദ്യം വരി, നമസ്കാരത്തിൽ പങ്കെടുക്കും, നമസ്കാരത്തിന്റെ ജമാഅത്തിൽ കൂടിക്കോളി. ഏതുപോലെ നമസ്കാരമാണോ അതുപോലെ തന്നെയാണ് മഷൂറ. ഈ ദീന്റെ ഭക്ഷണത്തിൽ പങ്കെടുക്കും, ഈ ദീന്റെ ഭക്ഷണം ചെയ്യും. താലീമും ചെയ്തു, ഗസ്തും ചെയ്തു, ജമാഅത്തിലും പുറപ്പെട്ടു, ഈ പരിശ്രമത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആള് ആണ് അഭിപ്രായം പറയേണ്ടത്. അയാളുടെ അഭിപ്രായത്തിനെയാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെയുള്ള ആൾ അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം കൊണ്ട് പ്രയോജനമുണ്ടാവും. അയാൾ അതിനെ തന്റെ അവകാശമാണെന്ന് തെറ്റിദ്ധരിക്കാതെ തന്റെ ദീനിനോടുള്ള ദീന്റെ ഭക്ഷണത്തിനോടുള്ള കടമയാണ് എന്റെ അഭിപ്രായം എന്നുള്ള ആ ബോധ്യത്തോടുകൂടി അഭിപ്രായത്തിനെ പറഞ്ഞാൽ അതുകൊണ്ട് ഖൈറും നന്മയും ഉണ്ടായിത്തീരും. തന്റെ അഭിപ്രായം സ്വീകരിച്ചാൽ ഇസ്തിഗ്ഫാർ ചെയ്യണം, അതിന് ഖൈറുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. സ്വീകരിച്ചില്ല എങ്കിൽ ശുക്ർ ചെയ്യണം, നന്ദി രേഖപ്പെടുത്തണം. മഷൂറയിൽ നിന്നും ആര് അകന്നുപോയോ, മഷൂറയിൽ പങ്കെടുക്കാത്ത ശീലം ആർക്കുണ്ടായോ, അവൻ ഈ ദീനിന്റെ പരിശ്രമത്തിലേ ഇല്ല, അവൻ ഈ പരിശ്രമത്തിൽ നിന്ന് പുറത്താണ്. ആ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മൗലാന അവർ പറഞ്ഞു, നമ്മള് നമ്മളുടെ മസ്ജിദ് വാർ ജമാഅത്തിലെ മഷൂറയിലായിരുന്നാലും ഹൽക്കയിലായിരുന്നാലും ജില്ലയിലായിരുന്നാലും ലോകത്തിന്റെ രാഷ്ട്രത്തിന്റെ രാജ്യത്തിന്റെ മഷൂറയിലായിരുന്നാലും നമ്മൾ പറയുന്ന ഓരോ ചെറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ആ ഓർമ്മ നമുക്ക് ആ ബോധ്യം നല്ലപോലെ നമ്മൾ ബോധവാന്മാരായിരിക്കണം എന്ന് മാത്രമല്ല, നമ്മൾ എന്ത് ജസ്ബയോടുകൂടി എന്ത് താല്പര്യത്തോടുകൂടിയാണ് അഭിപ്രായം പറഞ്ഞതെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കൽ നാളെ മഹ്ശറിൽ ചോദ്യം ചെയ്യപ്പെടും. അല്ല നമ്മളോട് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഓരോ അഭിപ്രായവും രേഖപ്പെടുത്തപ്പെടുന്നുണ്ടെന്നും നാളെ മഹ്ശറിൽ അള്ളാഹു തആല എന്നോട് ഈ അഭിപ്രായത്തിന്റെ എന്റെ വികാരം താല്പര്യം എന്തായിരുന്നു ചോദിക്കുമെന്നുള്ള ആ ബോധ്യം ഉറപ്പോടുകൂടി വേണം നമ്മൾ മഷൂറയിൽ അഭിപ്രായങ്ങൾ പറയാം. ഈ നിലയിൽ നമ്മൾ മഷൂറ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മഷൂറ ഇജ്തിമാഇയത്തിന്റെ സബബാണ്. മഷൂറയെ പോലെ ശക്തമായ ഒരു അമൽ ഇജ്തിമാഇയത്തിന് മറ്റൊന്നുമില്ല. എല്ലാവരും അവിടെ തന്നെ ഇരിക്കും. മൗലാന പോയിക്കോട്ടെ, ആരും എഴുന്നേക്കില്ല. മൗലാനക്ക് നടക്കാൻ കഴിയില്ല.